بسم الله العظيم القدرة والجلال. بسم الله العظيم القدرة والجلال. شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تحبير الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. صدق الله مولانا العلي العظيم. ألا وكلكم راع وكلكم مسؤول عن رعيته. صدق رسول الله صلى الله عليه وسلم. سريت من حرم ليلا إلى حرمي كما سر البدر في داج من الظلم. وبت ترك إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على عهدي. صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل حيلتي أدركني. السلام عليكم ورحمة الله وبركاته. أيتم بخمان أبو سنيها أهدر بغلنا رنا ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൻ്റെ ധാർമ്മിക ആത്മീയ നേതൃത്വമായ ഉമർ സഖാഫി ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉമറ നേതാക്കൾ ഈ നല്ല മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ മുഅ്മിനുകൾ മുഅ്മിനത്തുകളായ ഉമ്മമാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ പാവികളായ നാം എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ സഹായികൾ സഹകാരികളിൽ, നാട്ടിലുള്ളവർ, വിദേശ നാടുകളിലുള്ളവർ, നമ്മോട് ദുആറക്കാൻ വസിയ്യത്ത് പറഞ്ഞവർ എല്ലാവരെയും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അവൻ പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും എല്ലാ അമാലുകളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ,
കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങൾ, എല്ലാത്തിൽ നിന്നിട്ടും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ജുമാഅത്ത് പള്ളിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട വലിയുള്ളാഹി അവരുടെ പേരിൽ സംഘടിപ്പിക്കുന്ന ഐറോസിന്റെ സമാപനത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു രാത്രിയിലാണ് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ഈ മഹല്ലിൽ വന്നിട്ടുണ്ട്. മഹാനായ നമ്മുടെ എല്ലാം ശൈഖും മുർശിദും വഴികാട്ടിയുമായ സയ്യിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം സമാപന ദിവസങ്ങളിൽ ഇവിടെ ഞാൻ വന്നിരുന്നു, അല്ലാതെയും വന്നിരുന്നു. ആ വരാൻ തുടങ്ങിയത് മുതൽ ഈ സമയം വരെ നമ്മുടെ മജ്ലിസിൽ വന്ന് നമ്മുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ആണ് പെണ്ണ് ചെറുത് വലുത് മരിച്ചു പോയിട്ടുണ്ടോ, അല്ലാഹു അവരുടെ എല്ലാം ഖബർ വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ പള്ളിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന എല്ലാവരുടെ ഖബറും അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളും നമ്മുടെ മുൻഗാമികൾ പോയ ആ വഴിയിലേക്ക് നമ്മളും മെല്ലെ മെല്ലെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ഇന്ന് പത്രം വായിക്കുമ്പോൾ നാളെയാണ് ഒരാളുടെ ജ്യേഷ്ഠൻ മരിച്ചതിന്റെ ആണ്ട്. ആ ആണ്ടിന്റെ പരിപാടിക്ക് വേണ്ടി അയാള് ആൾക്കാരൊക്കെ വിളിച്ച് ഭക്ഷണാക്കുന്ന ആളെയും ഇറച്ചിയും അരിയൊക്കെ കൊടുന്ന് റെഡിയാക്കി. നാളെയാണ് ആ പരിപാടി. ഇന്ന് രാവിലെ അയാൾ മരിച്ചു. ജ്യേഷ്ഠന്റെ ആണ്ട് നീ കഴിക്കാൻ നിനക്ക് സമയമില്ല എന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. കേട്ടോ, മകളെ മംഗളം നിശ്ചയിച്ച് മംഗളത്തിന് ഒരു ദിവസം ഗൾഫിൽ നിന്ന് വന്നു എയർപോർട്ടിലെത്തി പുരക്കുന്ന് കൂട്ടാൻ വേണ്ടി വണ്ടി എടുത്തു പോയി. എയർപോർട്ടിൽ നിന്ന് വന്ന് വീട്ടിലെത്താൻ ഒന്നോ രണ്ടോ കിലോമീറ്റർ ബാക്കിയുണ്ടാകുമ്പോൾ ആ കാറ് പോയി ഇലക്ട്രിക്കിന്റെ പോസ്റ്റിൽ അടിച്ച് ഈ കല്യാണത്തിന് നിക്കാഹിനിരിക്കേണ്ട പെൺകുട്ടിന്റെ പിതാവ് മരിക്കും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മുടെ മുമ്പിൽ അല്ലാഹു കാണിക്കുകയാണ്. എന്തിന്? ജീവിക്കുന്ന നമുക്ക് അതിലൂടെ ഇബറത്ത്, അതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആണ്. പക്ഷേ മനുഷ്യൻ പഠിക്കാൻ തയ്യാറില്ല. ചേഞ്ചസ് ഇല്ലേ ഇല്ല, മാറ്റം ഇല്ലേ ഇല്ല. ഞാൻ എങ്ങനെ ജീവിച്ച് അങ്ങനെ തന്നെ ജീവിച്ച് അതേപോലെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളും ചെയ്ത് ഇനി പുതിയത് പഠിക്കാനുമില്ല, നന്നാകാനുമില്ല. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ചു. ഇതാണ് മനുഷ്യന്റെ തീരുമാനം അല്ലേ? ഇപ്പൊ ഇത്ര ദിവസം മെഹ്റൂസിന്റെ വാദം പറഞ്ഞു. ഇവിടെ ഇന്നലെ ബായാർ തങ്ങൾ വന്നു, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് സാധാർത്ഥങ്ങൾ വരുന്നു, അല്ലാഹു തആല പദവി കൊടുത്ത് അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ആഖിറം രക്ഷപ്പെടുത്തി തരട്ടെ.
എങ്ങനെ ഒരു മൊയിലാറും വരുന്നു, ഒരു തങ്കളും വരുന്നു, ഒരു തങ്കളും വരുന്നു, ഒരു മൊയിലാറും വരുന്നു. എന്തിനാണ് അങ്ങനെ വരുന്നത്? വരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്. മൊയിലാറ് കുറച്ച് പറയും, മൊയിലാറ് വലിയ കൂട്ടാക്കയില്ല. മൊയിലാറെ കൂട്ടാക്കാത്ത ആള് തങ്ങളെ കൂട്ടാക്കും, ചില തമ്മ തങ്ങളെ കൂട്ടാക്കാത്ത ആള് മൊയിലാറ് കൂട്ടാക്കും. ഇങ്ങനെ എങ്ങനെങ്കിലും ആ ഈ ജനങ്ങൾ ഒന്ന് രക്ഷപ്പെടണം, അതാണ് ഇവിടെ കിടക്കുന്ന വലിയുള്ളാഹി ആഗ്രഹിക്കുന്നത്. കേട്ടോ, ഇവരാഗ്രഹം അതാണ്. ഇവിടെ കുറെ കടലാസും കുറെ ലൈറ്റും ഡെക്കറേഷനൊന്നും കെട്ടിയിട്ട് അതൊന്നും ഓർ ആഗ്രഹിക്കുന്നില്ല. നമ്മളത് കെട്ടുന്നത് അവരുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അവരാഗ്രഹിക്കുന്നത് അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അവരെ ആളുകളായി നമ്മൾക്കും പോകാൻ കഴിയണം. നമ്മളെ കൊണ്ടോണെങ്കിൽ കൊണ്ടോകാൻ സെറ്റപ്പുള്ള ഒരു സാധനാണ്ടേ സുഹൃത്തുക്കളെ, ബേജാറാക്കിയിട്ടുണ്ട്. നിങ്ങളെ വിഷയമല്ല, എന്റെ വിഷയമല്ല. ഓറ് കൂട്ടിക്കൊണ്ട് പോണെങ്കിൽ ഈ പോവാൻ പറ്റിയൊരു സാധനം വേണ്ടേ നമ്മള്? ബിരിയാണി കൊടുത്തിട്ട് വെച്ചിട്ട് ആ കക്കൂസിന്റെ ബാസിൻ കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇനി ബിരിയാണി വിളമ്പു എന്ന് പറഞ്ഞെങ്കാവോ? ബിരിയാണിക്ക് ബിരിയാണിന്റെ പ്ലേറ്റ് വേണ്ടേ? കക്കൂസിൽ മൂത്രിക്കാനും കാശിരിക്കുന്ന ആ സാധനം കൊടുത്തിട്ട് ഇനി ചോറ് വിളമ്പു എന്ന് പറഞ്ഞാലോ വിളമ്പോ? അപ്പൊ നമ്മൾ എന്താകണം? ആ മഹാന്മാരുടെ കൂടെ അവർക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാവുന്നൊരു സ്ഥിതിക്ക് നമ്മളെ ആക്കി കിട്ടാനാണ് ആ മഹത്തുക്കൾ അവരുടെ ജീവിതകാലത്തും അവരുടെ വഫാത്തിന്റെ ശേഷവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ മദീനയിൽ പോയി ഹബീബിന്റെ ഹളറത്തിൽ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് ഹബീബിനെ വിളിച്ചിട്ട് സലാം പറയുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുന്നു. അങ്ങനെ ഒരു മഹാൻ സലാം പറയുകയും അത് മടക്കുന്നത് കേട്ട് സന്തോഷിച്ചു വരികയും ചെയ്യുന്ന ഒരാള് ഒരു സമയത്ത് പോയി സലാം പറയുമ്പോൾ ഇങ്ങോട്ട് സലാം മടക്കുന്നില്ല. സലാം മടക്കാതിരിക്കുമ്പോൾ ആ ഹാശിഖുർ റസൂലായ മുഹിബ്ബുർ റസൂലായ ആൾ അവിടെ ഇരുന്ന് കരഞ്ഞ് യാ റസൂലല്ലാ എന്നെ തങ്ങള് വിട്ടോ, എന്നെ കൈവെടിഞ്ഞോ, എന്നെ തൊട്ട് തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞോ നബിയേ, ഞാൻ ഇവിടെ നിന്നും മടങ്ങി പോകുന്നില്ല. ഞാൻ ഇതുവരെ സലാം പറഞ്ഞാൽ അവിടുന്ന് സലാം മടക്കാറുണ്ട്, ഞാൻ അത് കേൾക്കാറുണ്ട്. ഇന്നെന്റെ സലാം മടക്കുന്നില്ല, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. യാ ഹബീബല്ലാ യാ ഖൈറ ഖൽഖില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാൻ അവിടെ പൊട്ടി പൊട്ടി കരയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാന്മാർ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ആഗ്രഹിക്കുന്നത് നമ്മളെന്ന് റൂട്ടിലായി കിട്ടാനല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, കുറെ കരയുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു, ഇദ്ദേഹം അത് കേൾക്കുന്നു. അല്ല ഇതുവരെ നീ എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്നെയാണ് ഏറ്റവും കൂടുതൽ നീ സ്നേഹിച്ചിരുന്നത്, പക്ഷേ ഇവിടെ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ സ്നേഹം എന്നോടല്ലാതെയായി, അഥവാ ഒരു ഫോട്ടോവിൽ കാണുന്ന ഒരു പെൺകുട്ടി, ഒരു ഫോട്ടോവിൽ കാണുന്ന ഒരു പെണ്ണ്, പെണ്ണിന്റെ ശരീരമല്ല ഫോട്ടോ ആണ്, പ്രദർശനമാണ്. അതിനെ നീ നന്നായി ഒന്ന് തുറച്ചു നോക്കിയിട്ടുണ്ട്? നിന്റെ കൽബിന്റെ ഉള്ളിൽ നന്നായി ആ ഫോട്ടോ നീ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ട്? അതുകൊണ്ട് നിന്റെ മുഖത്തിനെ തൊട്ട് ഞാൻ മുഖം തിരിച്ചു കളഞ്ഞതാണ്.
അതാണ് നിന്നെ തൊൻ നിനക്ക് സലാം മടക്കാതിരുന്നത്. ഓ അലിമിങ്ങളെ, മുതഅല്ലിമിങ്ങളെ, നേതാക്കളെ, റോസ് കമ്മിറ്റിക്കാരെ, പ്രവർത്തകന്മാരെ, ഉമ്മമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി പറയുമ്പോൾ ആ ആശിഖ് റസൂലായ മനുഷ്യൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരിക്കലും എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ നോക്കില്ല നബിയേ, മാപ്പ് തരണം നബിയേ, വിട്ടു തരണം നബിയേ, ഒന്നേറ്റെടുക്കണം നബിയേ, എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം നബിയേ, അവസാനമാണ്, ഇനി സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടി 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 കരയുമ്പോൾ ഹബീബായ റസൂൽ എന്ന് ചോദിക്കുന്നല്ല, ഇനി ആവർത്തിക്കില്ലല്ലോ നീ, ഇല്ല നബിയേ ആവർത്തിക്കില്ല എന്ന് പറയുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യന്റെ സലാം മടക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ എത്ര വാദ കേട്ട്, എത്ര വാഴ കേട്ട്, എത്ര സദാത്യങ്ങൾ, എത്ര ആലിമീങ്ങൾ ഇവിടെ വന്നു, എല്ലാ സ്ഥലത്തും വരുന്നു, പക്ഷേ ആളുകളുണ്ടോ അവന്റെ ജീവിതത്തിനൊരു ചേഞ്ചസ് ഇല്ല. പിന്നെന്തിന് മഹാന്മാര് ആഗ്രഹിച്ചവിടെ കടക്കുന്നത്? നിങ്ങളൊക്കെ പറയും ഉസ്താദേ, ഈ മുപ്പാപ്പാന്റെ കൂടെ ഞങ്ങളല്ല സ്വർഗത്തിൽ കടത്തണം, ആഗ്രഹമില്ലവരല്ലേ ഞമ്മളൊക്കെ. പക്ഷേ ഉപ്പാപ്പ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റൊരാളുകളായി നമ്മൾ മാറണ്ടേ? ഫിതന പറയണ്ടാന്ന് വാദ പറഞ്ഞു, ഫിതന പറയണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു, ആ പറഞ്ഞ ആളെന്നെ പിറ്റേണ്ട ഫിതന ഒരാള് ഫിതന പറയാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാളിപ്പോ സ്വാഗതം പറഞ്ഞു അല്ലേ. അയാൾക്ക് തെള്ളി ടെമ്പർ ബന്ധിനി ഭാവം, അയാള് വെള്ളം തീർന്ന് മതിരിയുണ്ട്. ഉദാഹരണം പറയാ, ഫിതനയും ഫസാദും പറയണ്ടെന്ന് പറഞ്ഞ ആളെ ഫിതന തന്നെ. മൈലാമാരെ അർച്ച തിന്നണ്ട, നിങ്ങളെ അർച്ച തിന്ന്. എനിക്ക് എന്താ മരുന്ന്? മനുഷ്യന് ദൈ മനുഷ്യന്റെ കഥ, നിങ്ങളെ പരപ്പിന്റെ കഥയല്ല പറയണത്, ലോകത്ത് മനുഷ്യന്റെ കഥ. അതിൽ നമ്മളും പെടൂലേ? നമ്മ ആഖിറത്തുള്ള മനുഷ്യന്മാരാ? നമ്മള് ലോകത്തുള്ള മനുഷ്യന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരോട്, ഉമ്മമാരോട്, നമ്മളെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ സർവ മേഖലകളിലും എല്ലാത്തിലും ഇത്തരം നസീഹത്തിലൂടെ നമുക്ക് ചേഞ്ചസ് വരണം. ചരിത്രത്തിൽ കാണാം, വിശുദ്ധ മദീനയിൽ ഉമർ ഇബ്നു ഖത്താബ്, എല്ലാവരും അറിയാ, ഉമർ ഇബ്നു ഖത്താബ് ഒരു വഴിക്ക് നടന്നു പോയാൽ പിന്നെ ആ വഴിക്ക് ഷൈത്താൻ വരില്ല. നമ്മളൊരു വഴിക്ക് നടന്നു പോയാൽ ആ വഴിക്ക് നൂറ് ഷൈത്താൻ വരില്ല. ഹുസൈൻ സയദി ഒരു വഴിക്ക് നടന്നു പോയാൽ ഒരു നൂറ് ഷൈത്താൻ എന്റെ ബാക്കിൽ വരും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് കടന്നാൽ ലാ യസ്ലുക്കു ഷൈത്താനു മസലക ഉമർ, ഉമർ കടന്ന വഴിക്ക് ഷൈത്താൻ വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറക്ക് വന്നിട്ട് ആയിഷ ബീബിന്റെ വീട്ടിൽ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മധുരം പറഞ്ഞു പാട്ട് പാടാൻ വേണ്ടി സമ്മതം ചോദിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ലെന്നും പെണ്ണിന്റെ ശബ്ദം ഹൗറത്താണെന്ന നിയമം വരുന്നതിന് മുമ്പ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചമ്മതം ചോദിച്ചു. തങ്ങൾ പറഞ്ഞു നിങ്ങൾ പാട്ട് ദഫ് മുട്ടിയിട്ട് പാട്ട് പാടിക്കോളി. അങ്ങനെ
Allah bandung gadu, Rasulullah anda madahnya barang itu dafu botan. Pra, alang gadu dafu na, orang perasan dafu na itu. Yang anda perempu dafu na, ini ada ziarah tiada perempu dafu muti tanu. Kontrol tu, ala ustaz marah tangga mana. Ibu beranang tangga berdua, alam pot dafu illa jaki illa. Ada tu, nanti tu bandar tangga tu, ustaz ini makam ni tu beri dafu mana berdua, alam potai. Ayat tu, jambal makar dafu nurtio. Orang dafu ni parti payah dah, ambil budia parti terangkan. Orang itu dafu berdua pinca seti, orang belanda itu Bangalore kumbai suku kumbinnya, Bombay kungkal katanya kungkal file kumbai, ya umbo, baru orang itu tarik orang seti peradi yang dikontrol. Ane apolo jamal nanti, orang pati rotan suku uti orang dafu berdua itu nallah usar lupa. Nanti dulu siapa? Penuh tiada. Hari sekarang nallah dili dafu. Nafu mutiara perisak nur salaman biji kumar kumar. Ha, allah dafu muti itu salaman dengan mara korban apa? Allah kuti kalau telah datang itu Allah pun allah kita mana? Allah hormat kita mana? Dorja, esa sila nur salaman mara kumar. Dafu mutiara perisak dosa hilang. Nyamul orang kaning kalau latar madila, madin maila, maila, madila. I maila kita zaman nasha, Allah punya malah kaget. Angan elle, orang kering kalau, aduh, nanla bangia itu tenne monno tu gundu gundu. Ada ini semua mana? Korakir, ustaz itu tangga kondafu warna itu jella. Pidne, aduh, nammal udah beri Maria itu yang beri semua, beri kurutu beri tu. Hari ayat ayat itu, Allah memberi mudah fuh muti korang tu. Yang orang ke gayan. Agar panil mah ini fuh muti ni stage ini kerumba. Ibu dah nanti pinjam korai mutu. Muti ready ready tamak. Ina madia na. Ini madia na. Rakka jambal ini korakar tu. Kemarin petak kasar kau tu kau ni kaya samusliar. Allahu daraja yuriti kau tu katte. Ini maulud ini sanasiri. Ulban ulban itu ni le. Ulban ni lebar ya? Ati korang ni te? Agar nadi ngan nak kali yar ur mulut ini sarasi ikut beri, ati korang ni te ulban kondo band. Apa enna bol teri cuaca mai lari? Ha, apa orang mana? Cemakan, cemakan, kondo beri, cemakan, kondo. Enno orang te teri cuaca mai lari, ada ulban korang ala ati, apa orang ata beri? Agar kard mu mana perut kasar ur kali yar samusri lari? Pada desem berjuang berani, ada? Ni anu sunat jemaat tu golun doni. Ni anu diin na golun doni. Ni anu ada madkaya kamar jadi. Aduh munka alam Mumbai ini illa na. Yang lekal kurun sarat tu, pugai pikir sunat tunggori undir. Ni nek tu anda kurun ni bor tu ikut ada? Kuda, di kuda. Jadi Mumbai ni nanti. Kenapa ini artom? Nampu da nangad galil nampu da purbi gan mar. Anda tak kira benda, purbi kan mar, angika orang kudu ta, berkarya itu ni korcik ganan padila. Jangan orang perhati dana. Yang nak dafu, jangan dafu mudi, kudurnde alam lagi jela. Jangan paranya dengan Mumbai dia itu Mumbai jangan kita berdua tu bondu, kandet tipa ganan tu undu cuci tu kali. Anak dafu mutan da, ene muti di baik korang. Jangan paranya tu, agan heavy way Muhammad Rasulullah. Nada dengan kecuali kecuali berani. Jodi bandingnya bejar lah, jodi bandingnya pernah kau lihat ala buruh sini bandar, mana tiri mana ikut, ala port, berat ikut port, jangan mengalah. Ala tension itu dia. Hey, agen Habibah Rasulullah ni terti, pandanggal, dafungnya mutan, sedihkan Allah, bandu bandu macam suhaya betul bandu, apadum ini pandanggal dafung utunu, Allah binti Rasulum sedihkulah kubral Allah, nada kamu lebur, dafung beriti tepat bandu dengan kerti dikunu. Apadan umma mari, Umar bin Khattab radhiyallahu anhu kadang beri gayaan. Umar bin Khattab radhiyallahu anhu kadang beri lord gudi. Adaf mutton da umma yada, petan dafine. A umma nda tuni nda uli le kucuruti bete te watamori. Wata watamori. Dafung kau ni lah, bondinggal yang kau ni lah dafung kau ni.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുകയാണ്, നന്നായി ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലുള്ളാ, എന്നെ കാണുമ്പോ തങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു ഉമറെ, നിന്നെ കാണുമ്പോ ചിരിച്ചല്ല, ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ നേർച്ചയാക്കിനു പോലും, അങ്ങനെ നേർച്ച വിടാൻ വേണ്ടി പറഞ്ഞു. ആ പെണ്ണുങ്ങ മുട്ടിക്കൊണ്ടായിരുന്നു ദഫ്. സിദ്ദീഖുൽ അക്ബർ വന്നു, മറ്റു പലരും വന്നു, അപ്പോഴൊക്കെ മുട്ടുന്നു കേട്ടോണ്ടായിരുന്നു. നിങ്ങ വരലോടുകൂടി ദഫുല്ല, ഉമ്മയുമില്ല, മുട്ടുമില്ല, അതാ ചിരിച്ചത്. അപ്പൊ ദേഷ്യം പിടിച്ചു, ദേഷ്യം എന്നെ കാണാൻ മാത്രം ദഫ് നിർത്തിയെ, ഒന്ന് നിർത്തിയിട്ട് തങ്ങളെയും സുദീഖുല്ല തങ്ങളൊക്കെ കാണുമ്പോ. അപ്പൊ ഉമറെ ഉമർ അങ്ങനെയല്ല, സമ്മതം കൊടുത്തിട്ട് ഓർമ്മ പാടിയതാണ് ഉമറെ, സമ്മതം കൊടുത്തിട്ട് പാടിയതാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോ ഓലി ശൈത്താനിക്കും നിൽക്കാൻ തീരം വരൂല, പെണ്ണുങ്ങളെ കൂടെ കുറെ ശൈത്താൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓടിപ്പോയതാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ ദറജ കൊണ്ട് അല്ലാഹു നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകളുടെ ഈമാനിക്ക് അല്ലാഹു ശക്തി നൽകട്ടെ. നമുക്കും നമ്മളെ മക്കൾക്കും അല്ലാഹു നാഫിയായ ഇൽമ് ഹിമ്മത്ത് ശക്തി നൽകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മദീനത്തെ പള്ളിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ, ഒരു പെണ്ണുങ്ങള്, ഒരു നല്ല സുമുഖിയായ സുന്ദരിയായ ഒരു പെണ്ണിനെ, ആ ചെറുപ്പക്കാരൻ എപ്പോഴും ആ പെണ്ണിനെ കവറാക്കുകയാണ്, ആ പെണ്ണിനെ നന്നായി ശ്രദ്ധിച്ചു നോക്കുകയാണ്. ആ പെണ്ണിനങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ പെണ്ണിന്റെ കൂടെ നടക്കുകയാണ്. ഒരു ദിവസം ആ പെണ്ണ് ചോദിച്ചു, അല്ല എന്തേ നീ എന്റെ വാക്കിൽ നടക്കുന്നത്, എന്തേ നീ എന്നെ ശ്രദ്ധിക്കുന്നത്, എന്തേ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതെന്തേ എന്നെ നീ ശ്രദ്ധിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, പെണ്ണേ, ഹറാമായ നിലക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, നീ സൗന്ദര്യവതിയാണ്, നീ സുന്ദരിയാണ്, നീ ജമാലുള്ള പെണ്ണാണ്, ദീനിയാത്തുള്ള പെണ്ണാണ്, അതുകൊണ്ട് നീ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നീ സഫലീകരിച്ചു തരുമോ? അങ്ങനെ നിന്റെ ആഗ്രഹം നീ അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, നീ തയ്യാറാണെങ്കിൽ നീയുമായി ബന്ധപ്പെട്ടവരോട് ഞാനൊന്ന് സംസാരിക്കാം. ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, എന്നാൽ നീ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാം, അഥവാ നിന്റെ ഭാര്യയായി ഞാൻ നിൽക്കാം, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു ഡിമാൻഡുണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ പെണ്ണ് പറയുന്ന നിബന്ധന കേട്ടോ എന്റെ പെൺമക്കളോട്, എന്റെ പ്രിയപ്പെട്ട യുവതികൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേട്ടോ, പഠിച്ചോ. ആ പെണ്ണ് പറയുന്നു, എന്നാൽ നിന്നോട് എനിക്ക് പറയാനുള്ള ഡിമാൻഡ് എന്താണ്, ഷർത്ത് എന്താണ്, നിബന്ധന എന്താണ്? നീ ഇന്ന് മുതൽ 40 ദിവസക്കാലം മദീന പള്ളിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി ഖലീഫയായി നിസ്കരിക്കുന്ന മദീന പള്ളിയിലെ 40 ദിവസക്കാലം 5 നേരത്തെ ഇമാമൻ ജമാഅത്തിന് കൃത്യമായി 40 ദിവസക്കാലം നീ പങ്കെടുക്കണം, നീ ജമാഅത്തിനെത്തണം. ആ പള്ളിന്റെ ഇമാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അമീറുൽ മുഅ്മിനീന്റെ പിന്നിൽ നീ 40 ദിവസം തുടരെയായി 5 വഖത്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. ആ നിർവഹിച്ചു വന്നാൽ പിന്നീട് നീ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ പോയി. ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി. കാരണം എന്താ, വേറെന്തും ഡിമാൻഡ് വെച്ചിട്ടില്ലോ, നിസ്കരിക്കാൻ പോണം. ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ആളുമാണ്, ജമാഅത്തിന് പോകുന്ന ആളാണ്, അത് കുറച്ച് കൃത്യമായിട്ട് ചെയ്യണമെന്നല്ലേ പറയുന്നുള്ളൂ. ഓക്കെ, ബാല്യക്കാർ കേൾക്കുന്നുണ്ടോ, ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഇതിന്റെ മുമ്പിൽ കസാല ഉണ്ട് മോനെ, കസാല കുറച്ച് മുമ്പിൽ ഉണ്ട്.
നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന പേടി. ഞാൻ എത്ര കാലമായി നിങ്ങളെ കാണുന്നു, നിങ്ങൾ എത്ര കാലമായി എന്നെ കാണുന്നു. നിങ്ങളെല്ലാം പ്രസവിച്ചിട്ട് തൊട്ടിൽ കരയുമ്പോൾ തന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്. 25 കൊല്ലം മുമ്പ് നിങ്ങളെന്തിനു അപ്പോഴേ നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പുതിയൊരു ഉസ്താദം തങ്ങൾ വന്നാലല്ലേ ബഹുമാനിച്ചിട്ട് പേടിക്കട്ടെ. അങ്ങനെ 40 ദിവസം മുറിയാതെ ഈ ചെറുപ്പക്കാരൻ ജമാഅത്തിന് പോകുന്നു. മദീന പള്ളിയിൽ ഖലീഫ ഉമർ ഇബ്നു ഖത്താബിന്റെ പിന്നിൽ നിസ്കരിക്കുന്നു. കേട്ടോ, പെണ്ണുങ്ങളുടെ ഡിമാൻഡ് കേട്ടോ ഉമ്മ, മോക്ക് പുതിയാപ്പളാക്കുന്നതിന്റെ ഡിമാൻഡ് കണ്ടോ, മോളെ ഡിമാൻഡ് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉപ്പ ചോദിക്കുന്ന ഉമ്മ ചോദിക്കുന്ന നിസ്കരിക്കുന്ന അച്ചക്ക പുതിയാപ്പള നിസ്കരിക്കുന്ന എന്നോട് ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോഴും കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങ പറയൂ, മാപ്പള നിസ്കരിക്കാണ്ടിരിക്കോ, ബുക്ക ഏറെ നിസ്കരിക്കുന്ന മാപ്പളല്ലാണ്ട് ബുക്ക ഏറെ നിസ്കരിക്കുന്ന നിങ്ങൾ നോക്ക്. നിസ്കാരം കൃത്യമായി ജമാഅത്തായി ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നുണ്ടോ? ഉമ്മ, പ്രിയപ്പെട്ട പെൺമക്കളെ, അല്ലാഹുവിന്റെ ആളുകളെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഷൈത്താനിന്റെ ആളുകളെയാണോ പെൺമക്കളെ നിങ്ങൾക്ക് വേണ്ടത്? അല്ലാഹുവിന്റെ ആളാണെങ്കിൽ എന്ത് വേണം? അഖിമി സ്വലാത്ത ലിദിക്കിരി, അഖിമി സ്വലാത്ത ലിദിക്കിരി. അല്ലാഹുവായ എന്റെ ഓർമ്മ, എന്റെ സ്മരണ, അല്ലാ 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 എന്നത് നിന്റെ കൽബിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. ആര് പറഞ്ഞു? പടച്ച റബ്ബ് നിങ്ങളോട് ഖുർആൻ, അഖിമി സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മ, അല്ലാ എന്ന ചിന്ത നിന്റെ മനസ്സിലെപ്പോഴും വരാൻ. നീ എന്ത് പറയുമ്പോഴും അല്ലാ എന്ന് ഓർമ്മയോടുകൂടി മാത്രമേ നീ നാവ് തുറക്കായ തുറക്കുന്നുള്ളൂ. അല്ലാ എന്ന ഓർമ്മ വെച്ചുകൊണ്ടാണ് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, കൈകൊണ്ട് കൊടുക്കുന്നെടുക്കുന്നത്, കാലുകൊണ്ട് നടക്കുന്നത് എല്ലാം അല്ലാ അല്ലാ അല്ലാ. അഥവാ ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ റബ്ബായ അല്ല പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് ചെന്ന് ശ്രദ്ധിച്ചിട്ടല്ലാതെ അവൻ സംസാരിക്കുന്നില്ല. നീ എന്തേ അവിടെ മുണ്ടാതെ ധരിച്ചതെന്തേ? നീ എന്തേ ജനറൽ ബോഡിയിലും ഉണ്ടാത്തതെന്തേ? ആ സമയത്ത് ഇവൻ പറയുന്നു, ഞാൻ മുണ്ടാതെ ധരിച്ചത്, ഞാൻ മുണ്ടാതെ ഇരുന്നത്, ഞാൻ മുണ്ടിയാൽ സംസാരിച്ചാൽ അത് എന്റെ റബ്ബ് പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ധൈര്യം വന്നില്ല. എന്തേ ആ മൊയിലാറെ കേസ് എല്ലാരും പറയുമ്പോ നീ എന്തേ അവിടെ മുണ്ടാതെ ധരിച്ചതെന്തേ? ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് ഈ നാവ് എന്റെതല്ല. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ, ഇതാ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ ചോദിക്കുന്നു, മനുഷ്യന്മാരായ നമ്മളോട്, എടോ നിനക്ക് രണ്ട് കണ്ണ് നമ്മളല്ലേ തന്നത്, നിനക്ക് നാവ് നമ്മളല്ലേ തന്നത്, ആ നാവ് സൂക്ഷിക്കുന്ന ചുണ്ട് നിനക്ക് നമ്മളല്ലേ തന്നത്, നിന്റെ തരവാട്ട് നിന്ന് കിട്ടിയതാടോ നിന്റെ നാവ്, നിന്റെ കുടുംബം തന്നതാടോ നിന്റെ കണ്ണ്, നിന്റെ പാർട്ടിക്കാരനതാണോ നിന്റെ കണ്ണ്, നിന്റെ റൗഡി ഗാംഗ് തന്നതാണോ നിന്റെ കൈ, നിന്റെ കാല്, ഇതിന്റെ ഉടമസ്ഥൻ ഞാനല്ലേ? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. വിശുദ്ധ ഖുർആൻ
ചോദിച്ചിട്ടുണ്ട് ഉമ്മമാരെ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഞാൻ എന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ഉടമസ്ഥൻ തന്ന നാവാണ്, യജമാനൻ തന്ന നാവാണ്. നമ്മളെ വീട്ടിലെ ഡ്രൈവർ ഒരു വണ്ടിക്കൊരു ഡ്രൈവറെ ആക്കിയാൽ ആ ഡ്രൈവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡ്രൈവർ വണ്ടി കൊണ്ടുപോകുന്നില്ല. ഡ്രൈവറെ ഫോൺ വിളിച്ചിട്ട് ചങ്ങായി പറഞ്ഞു, നീ വന്ന് ഗുരുവായൂർക്ക് വരണം പരപ്പുന്നേ. എങ്ങനെ വരണം? നിന്റെ വണ്ടി കണ്ടല്ലോ. ആപ്പൻ പറയുന്ന അത് എന്റെ വണ്ടിയല്ല, ആചിയാരെ വണ്ടിയാണ്, എന്റെ ബോസിന്റെ വണ്ടിയാണ്. ബോസിനോട് ചോദിക്കാതെ വണ്ടി എടുത്തുകൂടാ, അതിന്റെ അക്രമമാണ്, അനീതിയാണ്, ദുൽമാണ്, തെറ്റാണ്. അതല്ലേ ഒരു ഡ്രൈവർ പറയുന്ന മറുപടി? ആ ഡ്രൈവർ അല്ലേ സുഖമുള്ള ഡ്രൈവർ? അല്ല, അതെടുത്തു കൊണ്ടുപോകുന്ന ഡ്രൈവർ ഭ്രാന്തനല്ലേ? അവൻ ഡ്രൈവറായി വെക്കാൻ പറ്റോ? നമ്മളെ വണ്ടി ഉണ്ടാകൂ, നമ്മൾ ഉണ്ടാകൂ സുഹൃത്തുക്കളെ. എന്നാൽ അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവനും മതമില്ലാത്തവനൊക്കെ അങ്ങനെ അറിയില്ലേ? എന്നാൽ ഈ നാവ് ഉടമസ്ഥൻ തന്നതാണ്, അല്ല തന്നതാണ്. ആ അല്ല തന്ന നാവിനെ ഞാൻ യൂസ് ആക്കണമെങ്കിൽ ഉടമസ്ഥനിക്ക് പൊരുത്തമില്ലതല്ല ഉള്ളതല്ലാതെ, യജമാനിക്ക് ഇഷ്ടമില്ലതല്ലാതെ, അവൻ പൊരുത്തപ്പെടുന്നതല്ലാതെ ഇതിലേക്ക് എന്റെ നാവിനെ ഞാൻ യൂസ് ആയിക്കൂടാ. അതാണ് ഈ രണ്ട് കണ്ണ് അല്ലാഹു തന്നതാണ്. ആ കണ്ണുകൊണ്ട് പടച്ചുറപ്പ് പൊരുത്തപ്പെടാത്തതിലേക്ക് എനിക്ക് നോക്കിക്കൂടാ. നോക്കിയാൽ നിന്റെ കണ്ണുകൊണ്ട് നീ ഹറാമായ പെണ്ണിന്റെ ഹറാമായ ഹൗറത്തിലേക്ക്, ഹറാമായ കാര്യത്തിലേക്ക് നിന്റെ രണ്ട് കണ്ണുകൊണ്ട്, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാനും നീ നോക്കുമ്പോൾ ഉടമസ്ഥനത് കാണുകയാണ്, യജമാനൻ കാണുകയാണ്. ആ റബ്ബ് തആല വിശുദ്ധ യാസീൻ സൂറത്തിൽ പറഞ്ഞു, ലൗനശാഉ, നമ്മൾ ഉദ്ദേശിച്ചാൽ, ലതമസ്നാ അലാ അയ്നിഹിം. സുബ്ഹാനല്ലാഹ്, അവന്റെ രണ്ട് കണ്ണിനെ അവന്റെ മുഖത്തുനിന്ന് മായിച്ചു കളയും കേട്ടോ. അവന്റെ മുഖത്തിനെ ഒരു പലക പോലെ ആക്കും. കണ്ണില്ല, മൂക്കില്ല, വായില്ല, അങ്ങനെ ആക്കാൻ ഉടമസ്ഥനായ എനിക്ക് കഴിയും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ കണ്ണ് ഓർമ്മയിൽ കൽബിലുണ്ടായാൽ എന്റെ കണ്ണുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്തതിലേക്ക്, അല്ല ഇഷ്ടപ്പെടാത്തതിലേക്ക് ഞാൻ അങ്ങ് നോക്കുമ്പോ എന്റെ രണ്ട് കണ്ണിലേക്ക് ക്യാൻസർ തന്നിട്ട് എന്റെ കണ്ണിനങ്ങ് മായിച്ചാൽ ഈ കണ്ണ് തിരിച്ചു തരാൻ ആരെനിക്കെവിടെയുണ്ട്? ലോകത്തുള്ള എല്ലാ വൈദ്യശാസ്ത്രജ്ഞന്മാർ, എല്ലാ ഡോക്ടർമാർ, എല്ലാ കണ്ടുപിടുത്തക്കാരും ഇന്നേ വരെ കണ്ണിന് പകരം മറ്റൊരു കണ്ണുണ്ടാക്കി പടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കണ്ണില്ലാത്തവനായി എന്റെ വീട്ടിന്റെ ഒരു മൂലക്ക് എരന്നിരിക്കണ്ടേ? എനിക്ക് നടക്കാനും പിടിക്കാനും കൊണ്ടുപോകാൻ ആളില്ലാതെ അവസാനം ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോട്ടിന്റെ കരയത്തോ തെണ്ടി പാട്ട പിടിച്ച് തെണ്ടന്റെ വരുമല്ലോ എന്റെ കണ്ണെനിക്ക് മായിച്ചാൽ. അതുകൊണ്ട് എന്റെ കണ്ണുകൊണ്ട് എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ ഞാനില്ല എന്ന് പറയാൻ ഈ വലിയന്റെ പരിസരത്ത് നമുക്കും എനിക്കും കഴിയണം. ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കിട്ടണം. അല്ലേ? പിന്നെന്തിരി മൊയിലാരും തങ്ങളെയും കൊണ്ടിരുന്നു മൊയിലാരെ പോറ്റാൻ പരപ്പുറത്തിന് നിങ്ങാരെയും പോറ്റാൻ ഒത്തിട്ടൊന്നുമില്ല. നിങ്ങൾ ആരെയും പോറ്റാൻ ഏറ്റെടുത്തിട്ടില്ല. അത് ഉടമസ്ഥനായ അല്ലാഹു നേരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഉമാമിൻ ദാമ്പത്യം ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിലുള്ള ഈ മൊയിലാറും മനുഷ്യനും പോട്ടെ, നിങ്ങൾ കിണർ കുഴിച്ചിട്ടുണ്ട്, കിണറ് ബോറല്ല, കിണർ കുഴിച്ചാല് ആ കിണറിന്റെ ഉള്ളിൽ വെളുത്ത വെളുത്ത പാറയുണ്ട്, ബംഗലിന് വെളുത്ത പാറ എന്നൊക്കെ പറയും. അത് കളക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള തവള
ഞങ്ങള് പോയ കണ്ട് ഇയാൾ വന്നിട്ടില്ല. അമ്മയില ഉസ്താമാർ വരുമ്പോൾ ശ്രദ്ധിച്ചില്ല, ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. എങ്ങനെ? ആ പാറ പൊട്ടിച്ച് നോക്കുമ്പോ അതിന്റെ ഉള്ളിലുണ്ട് തവള. ഒരു പണിക്കാരൻ പാനോട് കാശിനോട് ഞാൻ കിണർ കുഴിക്കുന്ന അന്തു. എന്തേ അന്തു? അന്തു മനസ്സിലായില്ലേ? അന്തു അദ്രാമ അന്തു. ഞങ്ങളെ നാട്ടിൽ അദ്രാമൻ അന്തു എന്ന് പറയും. അന്തു മൈലാർന്ന് പറയുന്നത് അന്തു സ്ഥാനം. എന്തേ അന്തു? യാ ഉസ്താദെ, പാറ പൊട്ടിച്ചിട്ട് നോക്കുമ്പോ പാറന്റെ ഉള്ളിൽ നിന്ന് തവള വരുന്നു ഉസ്താദെ. അപ്പൊ എങ്ങനെ ഉസ്താദെ ആ പാറന്റെ ഉള്ളിൽ ആ തവള ജയിച്ചത്? അതിനിക്ക് എന്തിന്റെ ഉസ്താദെ തിന്നാൻ കിട്ടിയത്? അതെങ്ങനെ ഉസ്താദെ കുടിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് നല്ലൊരു വാള് അള്ളാഹു കാണിച്ചു തന്നു. ഞാൻ മൈക്കയിൽ 100 കുറി പറഞ്ഞു, നീ ഉറങ്ങട്ടെ. ഞാൻ മൈക്കയിൽ വാള് പറഞ്ഞു, നീ ഉറങ്ങട്ടെ. ഇനി അള്ളാഹു തന്നെ നിന്റെ കണ്ണു കൊണ്ടെന്നെ ഒരു വാള് നിനക്കുള്ള കാണിച്ചു തന്നു. അങ്ങനെയാണ് പണ്ട് കാലത്തുള്ള കുറെ ആള് നന്നായത് എങ്ങനെ അറിയോ? അവരെ മുമ്പിൽ എന്നെ അള്ള കാണിച്ചു കൊടുത്തു. നീ ഞമ്മോരുള്ള വലിയ സ്നേഹം ഹബീബായ റസൂലുള്ളാ, ആ റസൂലുള്ളാക്ക് ഞമ്മോരുള്ള സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് ഞമ്മോരുള്ള സ്നേഹത്തിന്റെ കണക്ക് അതിന്റെ പരിധി. സുഹൃത്തുക്കളെ, നമുക്കാർക്കും ഖിയാമന്നാൾ വരെ പറഞ്ഞു പറഞ്ഞാലും പഠിച്ചു പഠിച്ചാലും തീരില്ല. അത്ര വലിയ സ്നേഹമാണ് ഹബീബായ റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ളത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മലക്ക് ജിബ്രീലിനോട് പൊട്ടി 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 കരഞ്ഞ് കണ്ണുനീര് ധാരയായി ഒലിപ്പിച്ചുകൊണ്ട് യാ ജിബ്രീൽ എനിക്ക് അല്ലാഹു നാളാഹറത്തിൽ പാരത്രിക ലോകത്ത് എന്ത് തന്നാലും ഞാൻ തൃപ്തിപ്പെടൂലായപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഉമ്മത്തിയിൽപ്പെട്ട ഒരു കുട്ടി ഒരാണ് പെണ്ണ് ആ നരകത്തിൽ കത്തിക്കരിയുന്നെങ്കിൽ ഞാനത് പൊരുത്തപ്പെടൂല ജിബ്രീലേ, ഞാനത് തൃപ്തിപ്പെടൂല. എന്റെ ഉമ്മത്തിനെ അവർ എത്ര ദോഷം ചെയ്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഈമാനുള്ള എന്റെ ഉമ്മത്തികളെ ആ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള എല്ലാ അധികാരവും എനിക്ക് തന്ന് അവരെ മുഴുവനും രക്ഷപ്പെടുത്തിയിട്ടല്ലാതെ എനിക്കെന്ത് തന്നാലും ലാ അല്ലാഹു വല സൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ. ഓ നബി, അല്ല പറയുന്നുണ്ട് ജിബ്രീൽ ഓതി കൊടുക്കുന്നു, വല സൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ, എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ സുന്നി ആദർശമുള്ള മക്കളെ, ഹബീബായ റസൂലുള്ളാഹ എന്നെയും നിന്നെയും ഓർമ്മിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറയുന്നത് ജിബ്രീലെ വല സൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ എന്നല്ലേ നിങ്ങൾ ഓടിത്തരുന്നത്? എന്റെ റബ്ബ് എനിക്ക് വേണ്ടിയതെല്ലാം നാളെ പാരത്രിക ലോകത്ത് തന്നിട്ട് എന്നെ തൃപ്തിപ്പെടുത്തുമെന്നല്ലേ നിങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നത്? എന്ത് തന്നാലും എന്റെ ഉമ്മത്തികള് ആ നരകത്തിൽ ഒരൊറ്റ കുട്ടി ഉണ്ടെങ്കിൽ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ, ഒരു എസ് വി എസിന്റെ പ്രവർത്തകൻ, ഒരു സുന്നി മെമ്പർ ആ നരകത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടൂല. അവരെ മുഴുവനും റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് കടത്താനുവൽ ഹബീബുൽ ലദീ തുർജ ഷഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുക്തഅബി. പ്രയാസങ്ങളെ കൊണ്ട്, കഷ്ടങ്ങളെ കൊണ്ട്, കാഠിന്യങ്ങളെ കൊണ്ട്, ഏറ്റെടുക്കാനും സഹിക്കാനും കഴിയാത്ത പ്രയാസങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ
അതുപോലും ഏറ്റെടുത്തുകൊണ്ട് ഉമ്മത്തിയ ഉമ്മത്തിയ കൗമിയ എന്റെ ഉമ്മത്തികളെ എന്റെ ആളുകളെ നിങ്ങൾ പേടിക്കണ്ട, ഇതാ ഞാനുണ്ട് എന്ന് പറഞ്ഞു ആഖിറത്തിൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാ അധികാരവും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തികളായ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അത്ര വലിയ സ്നേഹമുള്ള നമ്മളോട് സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലു ദ്വാരന റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به فاعف عنا واغفر لنا وارحمنا أنت مولانا ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി റബ്ബിനോട് അങ്ങ് ദുആ അർക്കുമ്പോൾ അല്ലാഹു മറുപടി പറയുന്നു, ഫഅൽതു കദാ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅൽതു കദാ യാ മുഹമ്മദ്, ഫഅൽതു കദാ യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയേ, നിങ്ങൾ ചോദിച്ചതുപോലെ, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പൂർവികന്മാരായ ജനങ്ങൾക്ക് അതാത് സമയത്ത് ശിക്ഷ കൊടുത്തതുപോലെ, അവരെ കൊണ്ട് ഭൂമിനെ പിടിച്ചു പിടുങ്ങിപ്പിച്ചതുപോലെ, അവർക്കന്ന് തീമാണ ഇറങ്ങിയതുപോലെ, അതുപോലെ തീക്കാറ്റടിച്ചതുപോലെ, അതുപോലെ തൂഫാൻ വന്ന് മൺവെള്ളത്തിൽ മുങ്ങിച്ചത്തതുപോലെ, അതുപോലെ 7 ദിവസക്കാലം കാറ്റടിച്ചിട്ട് വറച്ച് വറച്ചിട്ട് ചത്തതുപോലെ, അങ്ങനെയുള്ള ആദാബുകളൊന്നും ഓ മുഹമ്മദ് നബിയേ തങ്ങളെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല, തങ്ങളിത് ആവശ്യപ്പെട്ടല്ലോ. അത് കണ്ടാണ് ചെറുപ്പക്കാര നിന്റെ എന്റെയും കണ്ണ് ബാക്കിയായത്. ഓ പെണ്ണേ, നിന്റെ എന്റെ കണ്ണ് ബാക്കിയായത് അതുകൊണ്ടാണ് നീ പരപ്പൊന്ന് ഗുരുവായൻകരക്കും ഉപ്പിനങ്ങടിക്കും ബസ്സിൽ കയറുന്നത്, നിന്റെ കാല് ബാക്കിയായത് പെണ്ണേ അതുകൊണ്ടാണ് കേട്ടോ ചെറുപ്പക്കാര. അതുകൊണ്ടാണ് മക്കളെ ഹബീബിന്റെ ദുആ റബ്ബ് സ്വീകരിച്ചത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അത് രാത്രി കിടന്നിട്ട് രാവിലെ ആകുമ്പോ ഉമ്മ നിന്റെ കാലില്ല, നിന്റെ കൈയില്ല, നിന്റെ കണ്ണില്ല, അല്ലെങ്കിൽ നീ മനുഷ്യത്തി അല്ല, നീ മനുഷ്യനല്ല. പിന്നെയോ രാവിലെ നോക്കുമ്പോ കുരങ്ങാണ്, മങ്കയാണ്, നായിയാണ്, പന്നിയാണ്. ലഖദ് അലിംതുമുല്ലദീന ഇത്തദൂ ബിസബ്തി ഫകുൽനാ ലഹും കൂനൂ ഖിർദതൻ ഖാസിഇൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഓ നബിയേ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു കൂട്ടം ജനങ്ങൾ അതാ ശനിയാഴ്ച ദിവസത്തിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോൾ ആ ശനിയാഴ്ചനവർ ബഹുമാനിക്കാതിരുന്നപ്പോൾ അന്നൊരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഹിക്മത്തിലൂടെ തന്ത്രത്തിലൂടെ ചെയ്യാൻ നോക്കി ചെയ്തപ്പോൾ ആ ചെയ്ത ജനങ്ങൾ രാത്രി നന്നായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ നോക്കുമ്പോ കൊറേ വീടുകൾ തുറക്കുന്നില്ല, കൊറേ അകങ്ങൾ തുറക്കുന്നില്ല, പൂട്ടിക്കിടക്കുകയാണ്. കുറഞ്ഞ വീടുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. തുറന്ന വീട്ടുകാർ പോയിട്ട് ഈ വാതിൽക്ക് മുട്ടുന്നു, വാതിൽ തുറക്കാൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരും വരുന്നില്ല. എന്റെ ഉമ്മ വരാത്തത്, എന്റെ ബാല്യക്കാരാ വരാത്തത്, എന്റെ നേതാക്കളെ വരാത്തത്, ആ വീട്ടിന്റെ ഉള്ളിൽ മനുഷ്യനില്ല. രാത്രി നന്നായി ഭക്ഷണം കഴിച്ചിട്ട് പാട്ട് പാടിയിട്ട് നല്ല മ്യൂസിക് കേട്ടിട്ട് കിടന്നുറങ്ങിയതല്ലേ, രാവിലെ വാതിൽ തുറക്കാതിരിക്കുമ്പോൾ ആ നാട്ടിന്ന് വീട് തുറന്ന ആളുകൾ വന്നിട്ട് മുട്ടുമ്പോ തുറക്കുന്നില്ല. അവസാനം മാട്ടിലേക്ക് മച്ചിലേക്ക് കയറി, മാടിലേക്ക് കയറിയിട്ട് മാട് ഓട്ടയാക്കിയിട്ട് ദ്വാരമാക്കിയിട്ട് നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിലുള്ളത് കുരങ്ങാണ്, മങ്കയാണ്, ചില വീട്ടിന്റെ ഉള്ളിൽ പന്നിയാണ്.
ഖുർആൻ. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് മുസ്ലിമീങ്ങളെ. എന്തേ അവർ തായ്ക്കൾ പന്നികളായത്, അവരെന്തേ കുരങ്ങന്മാരായത്. അല്ലാഹു തആല അന്ന് അന്ന് ആ ശനിയാഴ്ച ദിവസം ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തപ്പോഴ, അതിനെ ധിക്കരിച്ചപ്പോഴ, അല്ലാഹു തആല അവരെ മുഴുവനും ആ ജനങ്ങൾ ആ ചെയ്തവരെ മുഴുവനും അല്ലാഹു തആല ഫകൂനു ഖിർദതൻ ഖാസീ, നിങ്ങളൊക്കെ മങ്കകളായിക്കോടാ എന്ന റബ്ബിന്റെ ഉദ്ദേശം അങ്ങ് വന്നപ്പോ വീട്ടിന്റെ ഉള്ളിൽ മങ്കകളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഈ സമൂഹ സമുദായത്തെ അല്ലാഹു കാക്കട്ടെ. അത് ഒരു കാര്യം, മീൻ കുടിക്കണ്ട ശനിയാഴ്ച മീൻ കുടിക്കണ്ട എന്ന് പറഞ്ഞപ്പോ മീൻ പിടിച്ചില്ല. ഓറ് നിങ്ങക്ക് മനസ്സിലായി? ബന്ധായിത്ത നക്ക് നീക്കും നക്ക് ബണ്ട് അല്ലേ. മീന് കുടിക്കണ്ട മീൻ എന്നല്ലേ പറയാ, മീന് വേറെ ഇല്ല മീന്. അങ്ങനെ മീന് കടലിന്ന് പിടിക്കണ്ട, അള്ളാന്റെ കൽപ്പന വേറൊന്നുമില്ല. ശനിയാഴ്ച മീന് പിടിക്കണ്ട. എന്തിനെ കുസ്താര അങ്ങനെ അല്ല ചൊന്ന? ശനിയാഴ്ച എന്റെ മീനല്ല അള്ളാന്റെ കമ്പനിക്ക, അള്ളാക്ക് മീന് കുറഞ്ഞിനാ ഞാൻ ഇല്ല. ഒരു നിയമ ഒരു വ്യവസ്ഥയാണ് അള്ളാക്കണത്. മനുഷ്യന്റെ ജീവിതം തന്നെ വ്യവസ്ഥാപിതമായിരിക്കണോ? ആദമിനെ പിന്നെ അല്ല പടച്ചു. ആദമോട് പറഞ്ഞു, ആദമേ ഓ അവ നിങ്ങൾ രണ്ടാളും ഭാര്യയും ഭർത്താവും നല്ലോണം സുഖത്തിൽ സന്തോഷത്തിൽ റാഹത്തിൽ സ്വർഗല്ല, വല്ല സ്വർഗത്തിൽ ആരുണ്ടാ? നമ്മൾ അങ്ങോട്ട് തുള്ളിക്കാറിഞ്ഞോ എന്ത്? ഇതാ ഇവിടെയുള്ള എല്ലാ കുടിക്കുന്ന എല്ലാ കുടിനീരും ജ്യൂസും അതും കള്ളും തേനും ഒക്കെ നിങ്ങൾക്ക് തന്നെ, എല്ലാം തിന്നോ കുടിച്ചോ, റാഹത്തിൽ കണ്ട നോമ്പ് നോക്കണ്ട, സിക്ർ ചെല്ലണ്ട, എന്തുമില്ല, ഇബാരത്തൊന്നുമില്ല. ഈ സ്വർഗത്തിൽ തിന്ന് കളിച്ചു കുടിച്ചു ജീവിച്ചോ. ഈ ഒരു മരമുണ്ട്, ഒരു മരം, ഈ മരത്തിന്റെ അടുത്ത് മാത്രം പോണ്ട. തലക്ക് പോയാ നിങ്ങൾ നോക്കുമ്പോ പേടിയാന്ന് പോയാ, തലക്ക് പോയാ ഈ ഒരു മരത്തിന്റെ അടുത്ത് പോണ്ട. ഇതെന്തേ? അത് അല്ലാഹ് അതിന്റെ പയം അല്ലാഹ് തിന്നാൻ വേണം. ഏ ചങ്ങായി, എന്ത് അല്ലാഹിന്റെ സലഫിന്റെ അല്ലാഹ് പോലത്തെ? സലഫിന്റെ അല്ലാഹനെ കൊന്നിട്ട സലഫിന്റെ അല്ലാഹ എന്ന് പറഞ്ഞ രാത്രി 12 ഗണ്ട ഒരു ഗണ്ട ആകുമ്പോ ആകാശത്തിന് തേത്തേക്ക് വരുന്നു, അടുത്തേക്ക് പരപ്പുക്ക് വെടി പിടിച്ചിട്ട് കാക്കണ്ട. രാത്രി പാതിരാക്ക് വരുന്നു, വന്നിട്ടെല്ലാം നോക്കിട്ട് സ്വഭയാകുന്നതിന്റെ ഇടയിൽ ഒറ്റ പാച്ച. ഇതാണ് സലഫിന്റെ അല്ലാഹ്. അല്ലാന്നും പറഞ്ഞൂടെ സംബന്ധിച്ചു വരെ അങ്ങനത്തെ അല്ലാണോ? അല്ല, നമ്മളെ മക്കള് പറയുന്നു നമ്മളല്ലയോ. അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇതിലാഖി. അതാണ് നമ്മൾ അള്ളാഹു. അള്ളാഹ് അങ്ങനെ പോകുന്നവനും വരുന്നവനും ഇറങ്ങുന്നവനും. ഞാൻ പറയട്ടെ, 12 മണിക്ക് ശേഷം പരപ്പിൽ ഇറങ്ങിയാല് 12 മണി ഇവിടെ ഹുബ്ബള്ളിക്ക് എത്തുമ്പോ ഒരു 10 മിനിറ്റ് വ്യത്യാസം, ബോംബെക്ക് എത്തുമ്പോ അരഘണ്ട വ്യത്യാസം, ദുബൈക്ക് എത്തുമ്പോ 1.5 മണിക്കൂറാവും, സൗദിക്ക് എത്തുമ്പോ 2 ഗണ്ട വ്യത്യാസം, അമേരിക്കക്ക് എത്തുമ്പോ 10 ഗണ്ട വ്യത്യാസം. അപ്പൊ നേരം വെളുക്ക് 24 മണിക്കൂർ അള്ളാഹ്ക്ക് ഇറങ്ങുന്നു തന്നെ പണി. കാരണം 12 ഗണ്ട നിങ്ങടെ പറഞ്ഞ എല്ലായിടത്തും സമയം ഒരു സമയത്ത് 12 ഗണ്ട ആവൂലല്ലോ. ഈ ജാതി ബോളത്തര അണ്ട ബോളത്തരം ഈ 2018. അപ്പൊ ഇന്നലെ ഇപ്പോ ഞാൻ ഒരു ഇത് കേട്ടു, വാട്സപ്പ് കേട്ടു, അതിൽ സക്കരിയ സലാഹി പറയുന്നത് 2002 ശേഷം ഈ മുജാഹിദുകൾക്കുള്ള തൗഹീദ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓന് വേറെ സ്ഥലത്ത് ഇനി അതുകൊണ്ട് ആ തൗഹീദ് ചേഞ്ച് ആയ നിങ്ങള്
ഈ ജനങ്ങളോട് പറയണം, ഇതുവരെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മാറിയിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? സഖരിയാ സലാഹിന്റെ ചോദ്യം അട്ടാടിച്ച് കൂക്കുന്നു. അപ്പൊ ഇന്നേ വരെ ഓർക്ക് ഈ തൗഹീദ് എന്ന് പറഞ്ഞ എന്തേ സാധനം? ഓർക്ക് തിരിയാതെ അവസാനം ഓർ എന്താക്കി? ഓരോ പുരക്ക് തൗഹീദ് മഞ്ചിൽ നിന്ന് പേരിട്ട്, ബസ്സിന് തൗഹീദ് ബസ്, കാറിന് തൗഹീദ്, ഷോപ്പിന് തൗഹീദ്, പിരാന്ത് മൂത്തെങ്കിൽ അങ്ങനെ, പിരാന്ത് കൺട്രോൾ ഇല്ലാത്ത പിരാന്തായെങ്കിൽ അങ്ങനെ. കങ്കനാടിയിൽ ഒരു പിരാന്തന്മാരെ കൊണ്ടേറ്റ് കിട്ടുന്ന ആശുപത്രിയില്ലേ, അടുക്ക് കാസർഗോഡ് ചെങ്കളത്ത് നിന്ന്, നമ്മളെ ഉസ്താദിനറി ചെങ്കളത്ത് നിന്ന്, ചെങ്കളത്ത് നിന്ന് ഒരാൾ കാണാൻ പോയി, എൻ്റെ കുടുംബത്തിൽ ഒരാൾ കാണാൻ വേണ്ടി പോയി, അങ്ങനെ പോയി ഓനെ ഈ ചങ്ങാലിട്ട് കെട്ടിയിട്ടുണ്ട് മാനസിക രോഗ ആശുപത്രി കങ്കനാടി. ഇത് ഖുർആനിലുള്ള ഹദീസിൽ എന്തല്ല കങ്കനാടി അങ്ങനെ മൈക്കളത്തല്ല. അങ്ങനെ പോയി, അങ്ങനെ പോയിട്ട് നോക്കാൻ ഓന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ കണ്ടു. അപ്പൊ വേറെ ഒരുത്തം വിളിക്കുന്നു, ഏ നിങ്ങൾ എവിടുന്ന് വന്നേ? ഞാൻ കാസർഗോഡ് നിന്ന്. എന്നെ അറിയല്ലേ? ആ എന്നെ അറിയും, ഞാൻ കാസർഗോഡ് ചെങ്കളത്ത്. നിങ്ങക്ക് വിഷയം അറിയോ? എന്തേ? എന്റെ ഉപ്പക്കും എന്റെ ജേഷ്ഠനും പിരാന്ത്, എന്റെ അപ്പക്കും എന്റെ ജേഷ്ഠനിക്കും പിരാന്ത്. ഇയാൾക്ക് മുണ്ടാന്ന് പ്രത്യേകിണ്ട്, കാരണം പിരാന്ത് മുണ്ടെങ്കിൽ നീയും പിരാന്ത് മുണ്ടാണ്ട് നിന്ന്. നിങ്ങൾ എന്ത് എന്തേന്ന് ചോദിക്കാത്തേ? അല്ല നീ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ വേറെന്തല്ല, ഇത്ര നല്ല സുഖമുള്ള എന്നെ കൊടുത്തിട്ട് ഈ ഈ ജയിലിൽ കെട്ടി, അപ്പൊ ഓർക്ക് പിരാന്തല്ലേ? ആർക്ക്? എന്റെ ഉപ്പാക്കും എന്റെ ഉപ്പാക്കും ജ്യേഷ്ഠനും പിരാന്തല്ലേ? ഈ പിരാന്തന്മാർ കാണുന്ന ബാക്കിയുള്ള ആളൊക്കെ പിരാന്തായിട്ട്, അതിന്റെ സ്വഭാവമാണ്. ഞാൻ പോയി ഒരിക്കും എന്റെ കൂടെ രണ്ട് ചങ്ങായിമാറുണ്ടായി. ഓറ് പറഞ്ഞു, സാറെ ഞമ്മക്ക് അങ്കനാടിയിൽ ഈ മാനസിക രോഗികളെ കെട്ടിയിട്ടുള്ള ആശുപത്രിക്ക് പോകുന്ന. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, പേടിയാണ്. ഉസ്താദ് പേടിക്കണ്ട, അതിങ്ങനെ വലിയ കമ്പി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ളത്, അങ്ങനെയല്ല ഓറെന്തും അതിന്റെ ഉള്ളത് പറയും, എന്ത് പറയല. അങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ യാറബ്ബ് ഒരു ബാല്യക്കാരൻ ചിട്ട് വന്നു, നിങ്ങ വേണെന്ന് പറഞ്ഞു ഉസ്താദല്ലേ? പേടിച്ചു. ഞാൻ പറഞ്ഞു, അതെ. എന്നെ അറിയല്ലേ നിങ്ങക്ക്? അറിയല, എനക്കറിയാലോ. അറിയാനുള്ള ചെല്ലുമ്പോ എന്നെ ബാക്കി ചില വേറെ വന്ന കാക്കരിഞ്ഞ് തുപ്പാണ്. ഞാൻ പറഞ്ഞില്ല, നല്ലോണം അറിയും. ആ കൈതരി കൈതരുന്ന അതിന്റെ ഉള്ളു. എന്റെ അനുഭവം അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു അങ്ങനെ ഇറങ്ങി വരുന്നവൻ അല്ല. അല്ലാഹു തആലാനെ പറ്റി അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അത് മുഴുവനും മനുഷ്യന്റെ ഈമാ നശിപ്പിച്ച് കുഫരിയത്തിൽ കൊണ്ടുപോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നൊന്നും ലൈസ കമിതിലി ശൈഉൻ ഹുവ സമീഉൽ ബസീർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റി ഈ കക്ഷികൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തി വന്നത് സുബ്ഹാനല്ലാഹ്. ഒരു ശനിയാഴ്ച ദിവസം മീന് പിടിക്കണ്ട എന്നവരോട് പറഞ്ഞു. അതൊരു വ്യവസ്ഥയാണ്, നിയമമാണ്. ഒരു ജമാഅത്തിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു സ്ഥാപനത്തിന് വ്യവസ്ഥയുണ്ട്, ഒരു മദ്രസക്ക് വ്യവസ്ഥയുണ്ട്. ആറര മണിക്ക് പച്ചവില്ല്, ആറേ മുക്കാലി അത് ബൈട്ട് അഞ്ചേ മുക്കാലി ഞാളെ ചൊവ്വിക്കൊന്നുണ്ടെന്ന്. ആറേ മുക്കാലിന് ഫസ്റ്റ് ബില്ല്, ഏഴ് മണിക്ക് സെക്കൻഡ് അല്ല സെക്കൻഡ് ബില്ല്. വിളിച്ചിട്ടാകുമ്പോ മക്കളെല്ലാം നിക്കണം, ഫാത്തിഹ ഓതണം, ഇതെല്ലാം വേണം. ആറേ മുക്കാലിന് കട്ട കട്ട കട്ടകൾ അടിക്കുന്നു, ഏത് കണക്ക് വേറെ അടിക്കുന്നു. ഉസ്താദ് വന്നിട്ട് നമ്മൾ നിൽക്കണം, സലാം ചെല്ലണം, ഇരിക്കണം, ഇതെല്ലാം വേണം വേണം വേണം. നിനക്ക് വേണ്ട, എന്ത്? നിനക്ക് സുഖമില്ല, നിനക്ക് സുഖമില്ലടോ. സുഖമില്ലാതെ നിനക്ക് വ്യവസ്ഥയില്ല. സുഖമുണ്ടോ അവനിക്ക് വ്യവസ്ഥയുണ്ട്. ഇല്ലേ? ബസിന്റെ ഉള്ളിൽ കയറിയപ്പോ ചില ചില സീറ്റ് എഴുതിയിട്ടുണ്ട് ലേഡീസ്, നീ വല്ല കോട്ടും പാൻറ്റും ഇട്ടിട്ട് പോയി, നീ വല്ല ഡിഗ്രി പഠിച്ചു.
ലേഡി സീറ്റ് ഇരുന്നു. കണ്ടക്ടർ വന്നു, ഏയ് ലക്ക് 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 ഏണും കാസ് കുറപ്പ് നടക്കോ? വ്യവസ്ഥയാണത്. അല്ല ഇപ്പൊ മുപ്പ ഏറെ ഇച്ചെത്താം, മുപ്പ ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. അധികം പറഞ്ഞ് ഇപ്പൊ ചെയിന്റെ കുട്ടി പിടിച്ചിട്ട് ബസ് നിന്ന് പുറത്തിറക്കും. നിന്റെ അബ്ബന്റെ ബസ് അല്ല ഇത്, സർക്കാരിന്റെ ബസ്. സീറ്റിൽ ആരും ഉണ്ടോ ഇല്ലേ? വ്യവസ്ഥയാണ്. ഞാൻ ഒരു ബസ് പണ്ട് ഞങ്ങള് ഞങ്ങളൊക്കെ ബസ്സിൽ വേദന വരുന്ന ഒരുപാട് സ്ഥലത്ത് ബസ്സിൽ വേദന ഒരാട ഉറങ്ങുന്നേ ഉറങ്ങിട്ട് സ്വപ്പ് ഈ കടന്ന് വേറെ ബസ്സിൽ കയറുന്നു. റഹ്മാനായ റബ്ബേ അമ്മത്തേതാണ്. ഇപ്പൊ ഒരു കാറിൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ കാറിന്റെ ടെമ്പർ നോക്ക് ബാബ, ടെമ്പർ ഇല്ല. ഇത് പണ്ട് ആ ബസ്സിൽ പോയ എന്റെ കഷ്ടം, അതിന്റെ കഷ്ടത്തിൽ തീരാൻ വേണ്ടിട്ട് പോന്നു. അത്ര കഷ്ടത്തിൽ ബസ്സിൽ പോയി അല്ലേ? അത് എന്ത് കെ എസ് ആർ ടി സി ഉള്ളതാക്കണം. കാസർഗോഡ് ഭാഗത്ത് ഇപ്പുറത്തുനിന്ന് ഒരു ശങ്കര വീട്ടിൽ ബസ് വരുന്നു. ശങ്കര വീട്ടിൽ വിട്ടത്തി ശങ്കര വിട്ടൽ പടച്ചുറപ്പ് അതിലെ കയറിയെങ്കിലും എന്നെ മൂന്നാക്കി കുളിക്കും കൈ. അങ്ങനെയാണ് പണ്ട് നമ്മള് ബസ്സും. ഞാൻ പറഞ്ഞു ഒരു ബസ്സിൽ അങ്ങനെ ഞാൻ കയറി, ഞാൻ കയറി നോക്കുമ്പോ സീറ്റ് ഇല്ല. അപ്പൊ നമ്മളെ ഉസ്താദ് ഇവിടെ അങ്ങനെ സൈദി അല്ലേ അയാൽ പറഞ്ഞല്ലോ ആരോ ബസ്സിൽ കാണും മൂലാക്കന്മാർ അടുത്ത കുപ്പായം. എനക്കുണ്ടായ വേറൊരു അനുഭവം, ഞാൻ ബസ്സിൽ കയറി അങ്ങനെ സീറ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ ഞാൻ പിന്നെ ആരും നോക്കുന്നില്ല, കാരണം ആരെയും ബഹുമാനിച്ച് സീറ്റ് തരണ്ടാലും. സീറ്റ് പറഞ്ഞ് നാളെ പറയും അയാൾ നല്ല ഏറെ സംസാരിക്കണ്ട, ഞാൻ സീറ്റ് കൊടുത്തിനി. ഓന്റെ ഗുണേ വേണ്ട, ഓന്റെ മിന്നത്തിനേക്കാളും ഞാൻ നിന്നിട്ട് പോവാം. അങ്ങനെ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോ ഒരു അമുസ്ലിം സുഹൃത്ത്, ഒരു ഹിന്ദു സുഹൃത്ത് എന്നെ കണ്ട്, ഗുർക്കളെ നോക്കുമ്പോ കുടിച്ചപ്പോ നേരെ മൊയിലാക്കന്മാരെ നേരെ കാണുന്നു. കുടിച്ചാല് എന്റെ അനുഭവമാണ്, കുറച്ച് കുടിച്ചാല് കള്ള് കുടിച്ചാല് ശരിക്ക് ഞമ്മളെ കാണണം. കുടിച്ചിങ്ങനെ മാലിക്കൊണ്ടുണ്ട്, എന്നോട് പറഞ്ഞു എണിച്ചി എണിച്ചിത് പറഞ്ഞു ഈ ഒരു കുള്ളോട് നിങ്ങ ഇരിക്കണം. ഇയാൾക്ക് പേടിയായി, ഓ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോ എനിക്ക് എന്ന് പറഞ്ഞ ബസിന്റെ ഉള്ളിലല്ലേ എന്റെ അനുഭവം പറയുന്നു. അപ്പൊ ഞാന് അജ്ഞക്കെ കുറിച്ച് തുളു പറയും. അത് ഈറ് ഒഞ്ച് ഗുരുക്കൾ ദേവർണ അള്ളാന്റെ ആള് നിങ്ങൾ നല്ല ബാലോന്റെ നിങ്ങളെ പോലത്തെ ആളുള്ളത് കൊണ്ട് എങ്കിലും ഉൾപ്പ വരക്കുലാവും. അതുകൊണ്ട് ഈറ് കുള്ളോ ഈറ് കുള്ളുണ്ട് ദേവരെ എങ്കും ഭാര്യ. ഞാൻ അപ്പൊ എന്റെ പറഞ്ഞത് ഞാൻ ഇരുന്നോണ്ട് അവ നിന്നിട്ടും പറയുന്നു ഞാൻ കീന വരാ. അവ എനിക്ക് തോന്നി കുറച്ച് കുറച്ച് കുടിച്ചെങ്കിൽ നല്ലത് നമുക്ക് സീറ്റ് കൊണ്ടു ഇങ്ങനെ കുറച്ച് കുടിച്ചാള് കാറിലുണ്ടെങ്കിൽ പിന്നെ മതത്തിന്റെ പേരിൽ അതൊരിക്കലും നമുക്ക് തോന്നില്ല. ഒരു ഹിന്ദു ആയതിന്റെ പേരിലോ മതം വേറെ ആയതിന്റെ പേരിലോ നമ്മൾ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനത് എന്റെ അനുഭവത്തിൽ തന്നെ പറയാം. ഞാൻ ചില ബസ്സിൽ കയറുമ്പോ അതിൽ കൂടുതലും ഹിന്ദു സുഹൃത്തുക്കൾ ഹിന്ദുക്കളായ സുഹൃത്തുക്കൾ ഉണ്ടാകും. ഒരിക്കലും നമുക്കൊരു പ്രയാസം അവരെ തൊട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സലഫികൾ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തപ്പോ ആ കേസിനെ ഉള്ളാള് പോലീസ് സ്റ്റേഷനിൽ പോയി ആ കേസിന് എടുത്തിട്ട് മാന്തി എറിഞ്ഞത് ഈശ്വർ ഉള്ളാള് എന്ന് പറയുന്ന ഒരു ഹിന്ദു സുഹൃത്താണ്. അതാഹു അദ്ദേഹത്തിന് ദുന്നിയായ എല്ലാ ബറക്കത്തും കൊടുക്കട്ടെ. കേസ് കൊടുത്താരാ സലഫി, ആ സലഫി കേസിന് എടുത്തു കളഞ്ഞതാരാ ഒരു ഹിന്ദു സുഹൃത്ത്. നമുക്ക് അതിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങള് മമ്പുറന്തങ്ങള് ഖദ്ദസല്ലാഹു സർറഹു ലസീതങ്ങള് ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വന്നപ്പോഴ് അങ്ങകലെ യമൻ ഹദറബൂത്ത് വന്നപ്പോഴ് ആ മമ്പുറന്തങ്ങളുടെ
കാശ് സൂക്ഷിക്കുന്ന ആള് പൈസ സൂക്ഷിക്കുന്നവരാള് ഒരമുസ്ലിമായിരുന്നു. ടിപ്പു സുൽത്താന്റെ കൂടെ ടിപ്പു സുൽത്താന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്ര അമുസ്ലിമുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും മുസ്ലിമീങ്ങള് അമുസ്ലിമീങ്ങള് തമ്മിൽ സംഘട്ടനത്തിന്റെ പരിപാടി ഇല്ലേ ഇല്ല. എന്തിനേറെ പറയുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സലാത്തു പോരാ മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവേ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിൽ ജീവിക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ കിഡ്നി നീ മരണം വരെ ഞങ്ങളെ ശരീരത്തിൽ നീ പ്രവർത്തിപ്പിക്കണേ അല്ലാ. ഞാൻ ആവശ്യം പറയും അങ്ങോട്ട് പറയും. ഇപ്പോൾ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മതത്തിന്റെ പേരിൽ സംഘടനകള് കുഴപ്പങ്ങള് തീവ്രവാദം ഉഗ്രവാദം കേരളത്തിൽ കുറെ മുസ്ലിം ചെറുപ്പക്കാരെന്ന് പറയുന്ന സലഫികള് യമനിലേക്കും ഷറിയയിലേക്കും അതുപോലെ തന്നെ മറ്റ് വിദേശ നാടുകളിലേക്ക് സലഫിസ്റ്റുകള് അവിടെ ജിഹാദ് ചെയ്യാൻ വേണ്ടി കേരളത്തിന് പോയി എന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മുഴുവൻ പോയതും സലഫികളാണ്, ബിദ്അത്തിന്റെ കക്ഷികളാണ്. അവരാണ് ഇവിടെ മുഴുവൻ വർഗീയതയും മുഴുവൻ തീവ്രതയും മുഴുവൻ നാശമുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥ മുസ്ലിമികളല്ലാത്തവരാണ്. യഥാർത്ഥ മുസ്ലിമികൾക്ക് ഇവിടെ മതത്തിന്റെ പേരിൽ പ്രശ്നമില്ല. ഈ ഉപ്പാപ്പ ഇവിടെ വന്ന് കിടക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് ഇവിടത്തെ ഹിന്ദുക്കളും എല്ലാ ജാതി മതസ്ഥരും ഉപ്പാപ്പന്റെ പിന്നില് ഉപ്പാപ്പാന്റെ പറക്കത്ത് ഉപ്പാപ്പാന്റെ പ്രാർത്ഥന ഉപ്പാപ്പ മന്ദിരിച്ചത് വാങ്ങുന്നവരല്ലാതെ ഒരാളുമില്ല. നിങ്ങൾ നോക്ക് അജ്മീർ ഖാജാ തങ്ങളെ ആണ്ട് ഈ റജബ് 6-ാം തീയതി 6-ന് നടക്കുമ്പോൾ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ശ്രീമാൻ മോഡി പ്രധാനമന്ത്രി മോഡി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയായ അബ്ബാസ് നഖ്വിന്റെ കയ്യിലെ ഒരു വലിയ പട്ട് കൊടുത്തുകയാണ്. വലിയ പട്ട് ലക്ഷക്കണക്കിൽ പൈസ ചെലവുള്ള പട്ട് എവിടത്തേക്ക് സുൽത്താനുൽ ഹിന്ദ് ഹജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ പിരിക്കാൻ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കറിയാം, അത് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും അവർക്കറിയാം സുൽത്താനുൽ ഹിന്ദ് ഹജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവാണ്. ഖാജാനെ തട്ടിയിട്ട് ഈ ഇന്ത്യ ഭരിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പ്രശ്നങ്ങളുണ്ടോ നമുക്ക്? നമ്മൾ പറഞ്ഞോ മോഡി കൊടുത്തേക്കുന്ന പ്രധാനമന്ത്രി കൊടുത്തേക്കുന്ന ഈ പട്ട് പിരിക്കണ്ടെന്ന് പറഞ്ഞോ? പറയില്ല. നമ്മളെ ഉദ്യാവരം മഞ്ചീശ്വരം ഉദ്യാവരത്ത് അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കണമെങ്കിൽ ഉദ്യാവരം ജമാഅത്ത് പള്ളിന്റെ മുമ്പിൽ വന്നിട്ട് പൊരുത്തം വാങ്ങി സമ്മതം വാങ്ങിയിട്ട് തീ കത്തിക്കാൻ വെക്കണം. കത്തിക്കാൻ വെക്കുന്ന ഊതുകത്തിയും എണ്ണയും പൈസയും വെക്കണം. വെച്ചിട്ട് സമ്മതം ചോദിച്ചിട്ടാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. അവരമ്പലത്തിന്റെ ഉത്സവത്തിന്റെ പരിപാടിക്ക് ആ ജമാഅത്ത് കമ്മിറ്റിന്റെ നേതാക്കന്മാരെ വിളിക്കും. വിളിച്ചിട്ട് ഓർ മുസ്ലിമീങ്ങൾ പോയിട്ട് അമ്പലത്തിൽ പൂജയാക്കാൻ വേണ്ടി പോന്നെയല്ല, പിന്നെ ഞങ്ങൾ അവിടെ വന്ന് സമ്മതം ചോദിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. നിങ്ങളെ ഞങ്ങൾ ഒരു ഗസ്റ്റായി വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ പൂജയിൽ സംബന്ധിക്കണ്ട, നമ്മളെ കൂടെ ദൈവത്തിന് നിങ്ങൾ ദേവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് ഒരു ഗസ്റ്റായി വെള്ളം കുടിച്ച് കൊണ്ടം കുടിച്ചിട്ട് പോകണം മുസ്ലിമീങ്ങൾ പോകും. അങ്ങനെ പോയപ്പോ എന്റെ കാഫിറയാ അമ്പലത്തിന്റെ ആളാവും. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം. എങ്ങനെയാണ് ഇതപ്പ ഇപ്പോഴാണ് ഈ തീവ്രവാദി സംഘടനകളും മതത്തിന്റെ പേരിൽ കുറെ ചെറുപ്പക്കാരെ തലക്കിങ്ങനെ ഇട്ട് കൊഴിച്ച് നശിപ്പിച്ച് എല്ലാ ജാതി മതത്തിലും തീവ്രവാദം കൊണ്ടുവന്നത്. അള്ളാഹു ഈ ഉമ്മത്തിനെ നന്നാക്കി തരുമാറാകട്ടെ. ചെറുപ്പക്കാരെ അള്ളാഹു നന്നാക്കി തരട്ടെ. മക്കളെയൊക്കെ പഠിക്കണം ദീന്റെ ചരിത്രം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ റസൂലുള്ളാന്റെ ഖാദിമായിട്ടുണ്ടായിരുന്നു ഗുലാമുൻ യഹൂദിയും. ഒരു യഹൂദിയായ കുട്ടി ഹബീബായ റസൂലുള്ളാന്റെ ഖാദിമായിരുന്നു. ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിം ഒരു പക്ക 110 യഹൂദി യഹൂദിയായ കുട്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് ഇത്ര സഹാബത്തുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റി, എന്റെ ഖാദിമികളായ സഹാബത്തുണ്ട്, നീ എന്റെ പക്ക ശത്രുവാണ്, നീ യഹൂദിയാണ്, 110 യഹൂദിയാണ്, നീ ഖിദ്മത്ത് എടുക്കണ്ട, നീ ഖിദ്മത്ത് എടുത്ത എന്നെ ഖലാസാക്കൂ, അതുകൊണ്ട് നീ എന്റെ കൂടെ കൂടണ്ട എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞു. ഇല്ല, ഖിദ്മത്ത് എടുത്തു ഖാദിമായ യഹൂദി. ആ യഹൂദിയായ കുട്ടി ഖാദിമായ യഹൂദിക്ക് സ്വക്കടായി റസൂലുള്ളാ പറഞ്ഞു.
തങ്ങളെ ഖാദിമായ യഹൂദിയായ കുട്ടിക്ക് സുഖമില്ലല്ലോ നബിയെ, എന്നാ പിന്നെ ഒന്ന് പോയി കാണണ്ടേ, എനക്ക് ഖിദ്മത്ത് എടുത്ത് എന്റെ ഒരു ഖാദിമല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. തങ്ങ പോയി നോക്കുമ്പോ സുഖമില്ലാണ്ട് ആ കുട്ടി കിടക്കുന്നുണ്ട് ഖാദിമ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച്, നീ മുസ്ലിം ആകുന്ന പോലെ നീ ഇസ്ലാമിലേക്ക് വരുന്നോ എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ദൗത്യമാണ്. നീ ഇസ്ലാമിലേക്ക് ബാന്ന് പറഞ്ഞിട്ടില്ല, നീ ഇസ്ലാമിലേക്ക് ബാന്ന് വിളിച്ചിട്ടില്ല, നീ ഇസ്ലാമിലേക്ക് വരുന്നോ അത് ചോദിക്കാൻ, അത് ചോദിക്കാൻ. അപ്പൊ ആ കുട്ടി, ആ യഹൂദി, ആ യഹൂദിന്റെ ഉപ്പുണ്ട് അവിടെ, ഈ ചെക്കന്റെ, ഈ കുട്ടിന്റെ ഖാദിമായ കുട്ടിന്റെ ഉപ്പുണ്ട്. ഉപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, സുഖമില്ലാണ്ട് കിടന്നിരുന്നു. എന്താ നോക്കിയതിന്റെ അർത്ഥം? ഞാൻ ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാ, എന്താ എല്ലാവരും സ്വലാത്തു ഇല്ലാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് വരുന്നോന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താക്കണം ഉപ്പ എന്നാണ് ആ മകന്റെ ചോദ്യത്തിന്റെ അർത്ഥം. ബൈബിൾ ചോദിച്ചിട്ടില്ല. ഉപ്പാൻ ഇങ്ങനെ നോക്കി ഉപ്പാന്റെ മുഖത്തേക്ക്. അപ്പോ ഉപ്പ പറഞ്ഞു, മോനെ അത്തി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ അബുൽ ഖാസിമായ മുഹമ്മദ് നബിക്ക് നീ വഴിപ്പെട് അനുസരിച്ച് മുഹമ്മദ് നബി പറയും പോലെ സ്വീകരിച്ചോ. അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി. ഞാൻ എന്തിനത് പറഞ്ഞത്? മതത്തിന്റെ പേരില് അവൻ ഹിന്ദുക്കളായി പോയി, ക്രിസ്ത്യാനികളായി പോയി, മറ്റു മതക്കാരായി എന്നതിന്റെ പേരില് ഈ ലോകത്ത് വർഗീയത, മതചിന്താഗതി കൊണ്ട് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു ആ നിലക്ക് ഇന്ത്യ രാജ്യത്ത് എല്ലാ ജാതി മതസ്ഥരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു നല്ല ഇന്ത്യയെ സൃഷ്ടിക്കാൻ അല്ലാഹു ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത, കുഴപ്പങ്ങളില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ അല്ലാഹു വളർത്തി തരട്ടെ. എന്റെ വിഷയം എന്തോ അങ്ങോട്ട് പോയി പോയതാണ്, ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞത്? ഞാൻ എവിടെ എത്തിയത്? ഞാൻ അടുത്തേക്ക് പോയി ഇപ്പൊ നിർത്തും. 10:30 ഉള്ളിൽ ഞാൻ ഇയാളിൽ പറഞ്ഞു 10 എന്നെ വിട്ടോ. അപ്പൊ എനിക്ക് തോന്നി സാധാരണങ്ങൾ വരുമ്പോ ഒരു 10:30 ഉള്ളിൽ എങ്ങനെ എത്തും. അപ്പൊ 10 ഇങ്ങനെ എങ്ങനെ എത്തിച്ചെങ്കിൽ നിങ്ങക്ക് ഞാൻ എപ്പോഴും ദ്വാരക്കും. അല്ലെങ്കിൽ ദ്വാരക്കാരെന്നല്ല, പിന്നെ അത്ര പേര് ഓർമ്മയുണ്ടാവില്ല. കമ്മിറ്റിക്കാർ ഒന്ന് വിളിച്ചിരി തങ്ങ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സഹകാവിയല്ലേ, 10:30 തങ്ങ എത്തിയിട്ടെങ്കിൽ ഞാൻ 10:25 ഞാൻ നിർത്തിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദ്വാരക്കും പാങ്ങല്ലേ. എന്താ പറഞ്ഞു ഞാൻ എത്തിയ? നിങ്ങ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സലാത്തിട്ട് നിർത്തുന്നു. ശനിയാഴ്ച മീൻ പിടിക്കണ്ട, നിങ്ങൾ പറഞ്ഞു കുറച്ച് ഹയാത്ത. ശനിയാഴ്ച മീൻ പിടിക്കണ്ട, അതല്ല പിന്നെ അടത്തിയതാ? അതാ ഒരു യഹൂദി കുട്ടി ഇസ്ലാമിലേക്ക് വന്നത്. ആ മുപ്പർ പറഞ്ഞ പിന്നെ നോക്ക, നിങ്ങൾ എത്ര പാർട്ടിയാണെന്ന് നോക്കട്ടെ. ഞാൻ നീങ്ങൊരു 12 പാർട്ടിയാണ്, ഒരു മൊയിലാരി പറയാൻ ബേജാറാണ്, മൊയിലൊക്കെ മറിച്ച് ഒടിയൊന്നിട്ട. ഒരു മൊയിലാരി, ഒരു സലഫിയാണെന്ന്, അര സലഫി സുനി പള്ളിയിൽ പോയിട്ട് ഖതീബായി, ഒരു അര വാക്കവി, മുക്തസർ വാക്കവി, ഒരു വാക്കവി പോയിട്ട് പള്ളിയിൽ ഒരു സ്ഥലത്ത് പള്ളിയിൽ റംളാനിൽ ഫസ്റ്റ് ഇമാമത്ത് നിന്നു. എന്നിട്ട് സ്വബീ നിസ്കാരത്തിൽ പോന്ന് ഇഖ്റു ബിസ്മി ഓതി, ഇഖ്റു ബിസ്മി ഓതിയിട്ട് ഇഖ്റു ബിസ്മിന്റെ ലാസ്റ്റ് വസ്തുതു വഖ് തരിബുന്നല്ലേ. അപ്പോ ഒരു തിലാവത്തിന്റെ സുജൂദ്, ഒരു സുജൂദ് സുന്നത്തുണ്ട്. ഓതിയാൾക്കും ഓതുന്ന കേട്ട ആൾക്കെല്ലാം സുന്നത്തുണ്ട്. ഇമാം എന്താക്കണമെന്ന് അവിടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ വസ്തുത വഖ് തരിബുന്ന ഇഖ്റു ബിസ്മിന്റെ ലാസ്റ്റ് തീർത്തിട്ട് ഒറ്റ സുജൂദിലേക്ക് പോയി. ബാക്കിയുള്ള ആൾ ഇതുവരെ അങ്ങനത്തെ ഒരു സുജൂദ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഓറ് മനസ്സിലാക്കി ഈ പണ്ടാരത്തിൽ റുക്കു മറന്നതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ റുക്കുയിലേക്ക് പോയി, ഒരു സുജൂദിലേക്ക് പോയി. പിന്നൊരു കൂട്ടർ നിന്നെടുത്ത് ബാക്കി, പിന്നൊരു കൂട്ടർ രണ്ട് സുജൂദ് ചെയ്തു. നോക്കുമ്പോ മൗമൂമികൾ 5-6 പാർട്ടി. നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം കൂട്ടിയപ്പോ ചോദിച്ചു, ഏ ഖതീബ് നിങ്ങ എന്താക്കിയത്? ഞാൻ നിസ്കരിച്ചു. ഇത് നിസ്കാരം, ഞാൻ നിസ്കാരം.
ഞാൻ തിലാവത്തിന്റെ സുജു തിലാവത്തിന്റെ സുജ നിങ്ങളെ ഖബറിന്റെ സുജു നിസ്കാരം ഞങ്ങളത് ഹലാക്കായിട്ട് പോയി. എന്നിട്ട് ഏത് മണിയാവോ എന്റെ റൂമിലേക്ക് വിളിച്ചോണ്ട് വന്നു രണ്ട് ബാലക്കാർ പോണ കേസിലോട് സാർ അസ്സലാമു അലൈക്കും സലാം ഇവിടെ തള്ളി കളാട്ടായിത്ത് എന്തിനൊക്കെ ബാബ കളാട്ട സ്വബീക്കന് കളാട്ട ഉസ്താദ് ഈ റംസാൻ മാസത്തിൽ ഒരു കുരുത്തം കെട്ട മൊയിലാർ വന്നിട്ട് ഓൻ ആകെ സ്വബീ നിസ്കാരം ഹലാക്കാക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രശ്നമാക്കണ്ട ഞാൻ കൊണ്ടുപോയി നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരും നിങ്ങൾ ഉറങ്ങിയിരുന്നാ ആയി ഞാൻ ഉറങ്ങുന്നു നിവൃത്തി ഉണ്ടാകും ഈ മൊയിലാറ കൊണ്ടുപോന്നിട്ട് നോക്കുമ്പോ ഇരുന്നു ഓറ് ചെറുപ്പക്കാർ 110 സ്ട്രോങ്കിലുണ്ട്. ഞാൻ എല്ലാവരെയും സമാധാനപ്പെടുത്തി ചോദിച്ചു ഞാൻ എന്തേ സംഭവം. അപ്പൊ ഇയാള് പറഞ്ഞു ഉസ്താദേ ഞാൻ ഇഖ്റു ബിസ്മി ഓതി ഓതിയിട്ട് അതിന്റെ ലാസ്റ്റ് ഒരു സുജൂദ് ചെയ്യണമെന്നിട്ട് സുന്നത്തുണ്ടല്ലോ ഉസ്താദ് തിലാവത്തിന്റെ സുജൂദ് ആ സുജൂദിലേക്ക് പോയി ഉസ്താദ് പോയിട്ടാകുമ്പോ എന്റെ ബാക്കി ബാക്കിലുള്ള ഓർ അഞ്ചാറ് പാർട്ടിയായി കുറെ ആള് റുക്കുവിലേക്ക് പോയി കുറെ ആള് നിന്ന് ബടി പോലെ ചില ആൾ രണ്ട് സുജൂദ് ചെയ്ത് കുറെ ആള് അവിടെ ഇരുന്ന് എന്തെല്ലാം ആയി ഉസ്താദ് ഞാൻ എന്താക്കുന്ന ഉസ്താദ് എന്നെ തച്ചിട്ടില്ല എന്ന് മാത്രം ഞാൻ പോയി നിങ്ങൾ എന്തിനു സുജൂദിലേക്ക് പോയത് സുജൂദ് സുന്നത്തില്ല ഉസ്താദ് നിങ്ങൾ ഫത്വയിൽ മീൻ ഓതിയിട്ടില്ലേ എന്റെ ബാക്കി വായിച്ചിട്ടില്ലേ പത്തു കിലോ മീൻ എടുത്തിട്ട് അത് നിങ്ങൾക്ക് സാധാരണ അറിയില്ല പത്ത് കിലോ മീൻ എടുത്തിട്ട് അതിന്റെ ഭാഗം വായിച്ചു ആ സുജൂദ് സുന്നത്താകുന്നത് എപ്പോഴ് ഈ സുജൂദ് ചെയ്യേണ്ടത് ഈ മൗമൂമിങ്ങളായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സുജൂദ് ഉണ്ടെന്ന് പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച പഠിച്ച ഇവരല്ലാണ്ട് വേറെ ആരും ആ പള്ളിക്ക് ജമാഅത്തിന് വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇമാമു സുജിയാൻ പാടുള്ളൂ. അങ്ങനെയാണ് മസല. അല്ലെങ്കിൽ എന്താ ഒരു പുതിയ രണ്ടാള് വന്നിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ആള് കയറി അവരിങ്ങനത്തെ സുജൂദ് കണ്ടിട്ടേയില്ല കേട്ടിട്ടേയില്ല അവരെന്താകും ആകെ തസ്ബീഹാവും ആകെ വസ്വാസാവും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചിട്ട് അവര് മാത്രമുള്ള പള്ളി വേറെ ആരവിടെ വരുന്നില്ല ആ നിലക്കുള്ള സ്ഥലത്തല്ലാണ്ട് പറ്റൂല എന്ന് കണ്ടിട്ടില്ലേ മൊയ്ലാരെ എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു ഉസ്താദ ഞാൻ ആ ഭാഗം നോക്കിയിട്ടാണ് ശ്രദ്ധയിൽ നോക്കുമ്പോ ഇയാള് കാരണം ഉള്ളില് സലഫി അതുകൊണ്ട് അള്ളാഹു അയാളെ പഠിപ്പിച്ച എന്ന് പറയുമ്പോ നിങ്ങൾ ഇപ്പൊ എത്ര പാർട്ടിയാരുടെ ഏടെ ഞാൻ എത്തിയത് നിർത്തി മീൻ പിടിക്കാൻ പോയത് അൽഹംദുലില്ല പിടിച്ചിട്ട് വന്നിട്ടില്ലേ. എല്ലാവരും കുറച്ച് ഉഷാറായി തങ്ങ വരുമ്പോ കുറച്ച് ഉഷാറായിട്ട് പോകണം അല്ലെങ്കിൽ പറഞ്ഞുപോകണമെങ്കിൽ തങ്ങൾക്ക് ബേജാറാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം നബിനെ പഠിച്ചപ്പോ ഒരു മരത്തിന് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞു. മക്കളെ അതൊരു വ്യവസ്ഥയാണ് ഒരു നിയമമാണ്. അതേപോലെ ഖിയാമത്ത് നാൾ വരെ നിയമങ്ങളുണ്ട് ശരീഅത്തിന്റെ നിയമങ്ങളുണ്ട്. അപ്പൊ അസിബത്തും അന്നമാ ഖലഖ്നാകും അബദ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നടോ ഒരു നിയമവും വ്യവസ്ഥയും ഒന്നുമില്ലാതെ നിന്നെ പോത്തുപോലെ ആടുപോലെ കാള പോലെ മൂരി പോലെ കണ്ടാമൃഗം പോലെ തിന്നിട്ട് ഇവിടെ ജീവിക്കാനാണോ നിന്നെ പടച്ചത് അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടടോ എന്ന് ഖുർആൻ ചോദിക്കുന്ന അല്ല വ്യക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽപ്പെട്ട ഒരു നിയമമായിരുന്നു അള്ളാഹുവിൻ്റെത്. ആ നാട്ടുകാരോട് നിങ്ങൾ ശനിയാടിച്ചിട്ടുണ്ടെന്ന് കടപ്പുറത്ത് പോയി മീൻ പിടിക്കാൻ പാടില്ല. എപ്പ പിടിച്ചോ ഉള്ള ഞായറാഴ്ച പിടിച്ചോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി പിടിച്ചോ ആറ് ദിവസം പിടിച്ചോ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. ഞായറാഴ്ച പോയിട്ട് നോക്കുമ്പോ മീന് തെള്ള് കൊറോടി തിങ്കളാഴ്ചയും കൊറോടി മീനായ മീനെല്ലാം ശനിയാഴ്ച വന്നിട്ടില്ല ഇങ്ങനെ തളക്കുന്നു സബൂറ് വരുവോ നിങ്ങൾ തിളക്ക് പോയാ ഒരാളെ ചോദിച്ചു ഉസ്താദെ ഈ വെള്ളിയാഴ്ച ഹോട്ടല് തുറന്ന കാവേല ഉസ്താദെ ഞാൻ പറഞ്ഞു വേണ്ട വെള്ളിയാഴ്ച എന്തും കച്ചോടാന്ത് വെള്ളിയാഴ്ച. അപ്പൊ ഞാൻ പറഞ്ഞു പള്ളിയിൽ ആദ്യത്തെ ബാങ്ക് കൊടുക്കുന്നില്ലേ ഫസ്റ്റ് ബാങ്ക് ആ ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങ പീടിയ തുറക്കി ബാങ്ക് കൊടുക്കുമ്പോ അടച്ചിരിച്ചു ഉസ്താദെ ചിലപ്പോ ഗ്രാക്കി ഗ്രാക്കി മനസ്സിലായില്ലേ ഗ്രാക്കി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആക്കട്ടെ ഉസ്താദ് എങ്ങനെ
മൂന്ന് ജുമ ഒരു തുടരെയായിട്ട് മൂന്ന് ജുമ ഒഴിവാക്കിയെങ്കിലല്ലേ കൽബിന്റെ ഉള്ളിലേക്ക് സീല് വെക്കുന്നത്. നിഫാഖ് ഒരു മസാല പഠിച്ചു, നീ കൽബിന്റെ ഉള്ളിലേക്ക് നിഫാഖിന്റെ സീല് വെക്കുന്നത് മൂന്ന് ജുമ തുടരെയായിട്ട് ഒഴിവാക്കിയെങ്കിലേ ഒരാഴ്ച ഞാൻ നിൽക്കുന്നു, അടുത്ത ആഴ്ച എൻ്റെ ആളെ എൻ്റെ പാർട്ട്ണർ, പിന്നത്തെ ആഴ്ച എൻ്റെ പാർട്ട്ണർ, പിന്നെ മൂന്ന് പാർട്ട്ണർമാർ. അപ്പൊ സീല് കുത്തില്ല, അല്ല സീല് കുടിച്ചിട്ട് ബാക്കി, അല്ല സീല് കുടിച്ചിട്ട് ഇങ്ങനെ ബാക്കി കുത്തണം അങ്ങ് പോകാൻ മാറി. നിങ്ങൾ ചിന്തിച്ചു ഇങ്ങനെ എന്നോട് ചോദിച്ചാണ് മസാല എല്ലാ ഹറാമിന് മസാല ചോദിക്കണത്. മൈലാക്കന്മാർ നല്ലോണം പഠിച്ചോളി, പണ്ടത്തെ പഠിക്കുന്നത് മതിയാവും, ഭയങ്കര മസാല ഇപ്പൊ ചോദിക്കണം. എല്ലാ പിരാത മസാല ചോദിക്കും. ഒരു മുക്കറിക്കാണ്ട് വന്നിട്ട് ചോദിച്ചോലു, സാലിഹ് നബിന്റെ കാലത്ത് അർത്ഥ ഒട്ടകത്തിന്റെ ഇറച്ചി എന്താക്കി മുക്കറിക്കാന്ന് ചോദിച്ചു. സാലിഹ് നബിന്റെ കാലത്ത് അർത്ഥ ഒട്ടകത്തിന്റെ ഇറച്ചി എന്താക്കി മുക്കറിക്ക, ഈ മുക്കറിക്കാക്ക് 110 തലക്ക് പിരാന്ത്. നിന്റെ അബ്ബന്റെ അബ്ബന്റെ അബ്ബൻ അബ്ബന് കുടിച്ചു കാലത്തുള്ള അബ്ബ ആ അബ്ബന് കൊടുത്തിരുന്നു. ആഹാ അബ്ബ കണ്ടീനല്ലേ ഈ ജാതി ചോദ്യാ വരാ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ശനിയാഴ്ചണ്ടെന്ന് വെള്ളിയാഴ്ച ഉണ്ടെന്ന് മുസ്ലിമിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വൈദാ നൂദിയ ലി സ്വലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. നിങ്ങൾ വെള്ളിയാഴ്ച കച്ചവടം ചെയ്യരുത്, ഒരു നിലക്കുള്ള ബിസിനസ് നടത്തരുത്. ജുമാ ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ കച്ചവടം ഹറാമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അവരോടല്ല പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. അന്ന് നോക്കുമ്പോ നന്നായിട്ട് കടപ്പുറത്ത് മീൻ ഇങ്ങനെ തിളച്ച് തിളച്ച് മറിയുന്നു. ഇത് കണ്ടപ്പോ ഒരു കൂട്ടം ബാല്യക്കാർ, ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർക്ക് സപ്പോർട്ടാക്കുന്ന ആളുകളൊക്കെ കൂടി ഒരു തീരുമാനമുണ്ടാക്കി. എന്തേ നമ്മ കടപ്പുറത്ത് പോയിട്ട് മീൻ പിടിക്കുന്ന വേണ്ട, പിന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാം. എന്താ ഐഡിയ? ഐഡിയ ഈ കടപ്പുറത്ത് കടലിന്റെ കരയത്ത് കുറച്ച് ഇപ്പോഴും വലിയൊരു കുഴി കുഴിക്കാം. ഒരു കുളി കുഴിച്ചിട്ട് ഈ കുളിന്ന് കടലിലേക്ക് ഒരു തോട്, തോട് മനസ്സിലായില്ല, തോട് പറയാ, തോട് കുഴിക്കാം. അപ്പൊ എന്താക്കും? ഈ ശനിയാഴ്ച നിന്ന് ആ മറിയുന്ന മീന് വെള്ളത്തിൽ ഇങ്ങനെ വന്നിട്ട് ഈ കുഴിക്കത്തു. മീൻ പിടിച്ചില്ല, ഇപ്പൊ മീൻ പിടിച്ചിനാ പാലക്കാർ കേട്ട മക്കളെ, മീന് പിടിച്ചിനാ, മീന് വന്നേ, മീന് വന്നേ, എങ്ങനെ വന്നേ? തോട്ടിലെ, തോട്ടിലെ എന്ത് വന്ന്? വെള്ളം വന്നു. വെള്ളത്തിൽ എന്ത് വന്ന്? മീന് വന്നു. ഇപ്പൊ മീൻ എവിടെയുണ്ട്? നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരി, എവിടെയുണ്ട്? ആ കുഴിയിലുണ്ട് അല്ലേ. മീന് പിടിച്ചിനാ, അല്ല പറഞ്ഞത് മീന് പിടിക്കണ്ടെന്നല്ലേ. മീന് പിടിച്ചിനാ, ഇല്ലാന്ന് മീന് പിടിച്ചതാ, മീന് വന്നതാണ്, വന്നിട്ട് ആ കുഴിയിലുണ്ട്. അപ്പൊ ഈ തോടുണ്ടല്ലോ, ആ തോട്ടിലേക്ക് കുറച്ച് മണ്ണ് വരച്ചിട്ട് തോട് പന്താക്കി. മീന് പിടിച്ചിനാ, മീന് പിടിച്ചിനാ, തൊട്ടണ തിങ്കളാഴ്ച നിന്ന് കാളത്തെ പോയിട്ട്, ഞായറാഴ്ച നിന്ന് കാളത്തെ പോയിട്ട് ഈ കുളിയിൽ നിന്ന് മീനെടുത്തു. എത്ര മീനു ബാബ! ചില പുരക്കാർ പറഞ്ഞു മക്കളെ ഈ മീന് വേണ്ട, മീന് പിടിച്ചിട്ടില്ല ബാബ, ശനിയാഴ്ച മീൻ പിടിക്കണ്ടെന്ന് അല്ല പറഞ്ഞ് സമാ പിടിച്ചിട്ടില്ല. ആ കുളിയിൽ വന്നിട്ട് നിന്നത് ആടെന്ന് കൊടുങ്ങ തിന്നറു, വേണമെങ്കിൽ തിന്നറു. നിങ്ങളെ സൂപ്പി സാപ്പി ഔലായങ്കാവല നല്ല മീൻ തിന്നറു. കുറച്ചാള് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഏതോ ഒരു മൂസാക്കാന്റെ കഥയാണ് മനസ്സിലാക്കണ്ട, ഇത് വിശുദ്ധ ഖുർആനാണ് ഞാൻ പറയുന്നത്. ഒരു കൂട്ടർ, ഒരു കൂട്ടം ആളുകൾ തൊട്ടില്ല മീന്, ഒരു കൂട്ടം ആളുകൾ മാത്രം മീൻ എടുത്തില്ല, മീന് കഴിച്ചില്ല, അവർക്ക് പേടിയായി. ബാക്കിയുള്ളവരൊക്കെ മീന് തിന്നു. ആ മീന് തിന്നവരൊക്കെ ശനിയാഴ്ച പകല് തിന്നു, രാത്രിയും നന്നായി നാസ്ത കഴിച്ചു, നല്ല മീന് തിന്നു. തിങ്കളാഴ്ച രാത്രി കിടന്നുറങ്ങി, തിങ്കളാഴ്ച രാവിലെ എണീക്കുമ്പോ കുരങ്ങന്മാരാണ്, പന്നികളാണ്.
ഒരു ചെറിയ നിയമം വ്യത്യാസപ്പെടുത്തിയപ്പോ അല്ലാഹു തആല അവരെ കുരങ്ങന്മാരാക്കി. 7 ദിവസം വരെ അവർ കുരങ്ങന്മാരായി വീട്ടിന്റെ ഉള്ളിൽ താമസിച്ച് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, കുരങ്ങാണ് മങ്കയാണ്. 7 ദിവസക്കാലം ദീപിച്ചിട്ട് 7ാം ദിവസം അവരൊക്കെ ചത്തുപോയി, കുരങ്ങായി മങ്കയായി ചത്തുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഈ നിലക്ക് അന്നത്തെ പോലെ ഇന്ന് കുരങ്ങാക്കുന്നെങ്കിൽ നമ്മളെ വീട്ടിൽ എത്ര കുരങ്ങുണ്ടാട്ടിയിരുന്നു, ജമാഅത്തിൽ എത്ര കുരങ്ങന്മാരുണ്ടാവട്ടിയിരുന്നു, എത്ര പന്നികൾ വീട്ടിൽ ഉണ്ടാകട്ടിയിരുന്നു. മുസ്ലിമികളെ, എത്ര നിയമങ്ങളാണ് ഞാനും നീയും അല്ലാഹുവിന്റെ നിയമത്തിനെ വിളിച്ചറിഞ്ഞത്, എത്ര മൊയ്ലാരും തങ്ങളും പറഞ്ഞ നിയമത്തിനെ വിളിച്ചറിഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നിയമത്തിനെ വിളിച്ചറിഞ്ഞത്, റബ്ബ് പറഞ്ഞ നിയമത്തിനെ വിളിച്ചറിഞ്ഞത്, എത്ര ഹറാമുകളാണ് നാം ജീവിതത്തിൽ ചെയ്തത്, എത്ര നിർബന്ധമായ ഫർളുകളാണ് നമ്മൾ തിന്ന ജീവിതത്തിൽ ഒഴിവാക്കിയത്. പക്ഷേ അതനുസരിച്ച് അല്ലാഹു നമ്മളെ കോലം മറിക്കാത്തത്, ഒരു പന്നിയായിട്ട് മാത്രം കോലം മറിച്ചതല്ല, കല്ലായി കോലം മറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മിസറിലേക്ക് സിയാറത്തിന് പോയാൽ, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ അല്ലാഹു തആല നശിപ്പിച്ചത് കല്ലാക്കി കോലം മറിച്ചിട്ടുള്ള ആ കല്ലായിട്ടുള്ള ആ പെണ്ണിന്റെ രൂപം കല്ലായിട്ട് അവിടെ കാണാം. കാക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് കല്ലായി കോലം മറിഞ്ഞ ജനങ്ങൾ അത്രേ. തലന്റെ ഉള്ളിലേക്ക്, തലച്ചോറിലേക്ക് മേൽഭാഗത്ത് തീക്കല്ല് വന്നിട്ട് 7 തീക്കല്ല്, ആ തീക്കല്ലിൽ പേരെഴുതിയിട്ടുണ്ട് അബ്ദുൽ ഖുദ്ദൂസ്, അബ്ദുൽ സത്താർ, ഖദീജ, നഫീസ എന്ന് പേരെഴുതിയ കല്ല് വന്നിട്ട് ആ പെണ്ണിന്റെ തലക്ക് കയറുന്നു. ആ തന്റെ തലച്ചോറിന്റെ അകത്ത് കയറിയിട്ട് ബാറ്റിന്റെ ഉള്ളിലേക്ക് എത്തി തീക്കല്ല് അതോടുകൂടി പടച്ച് പടച്ച് ചത്തുപോകുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ശിക്ഷകള് അല്ലാഹു തആല പൂർവികന്മാരായ ജനങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹിന്റെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നിവിടെയും അത് കാണുന്നില്ല. പക്ഷേ കാണുന്നില്ല എങ്കിലും ഉമ്മമാരെ, ചെറുപ്പക്കാരാ, പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് ഞാൻ നിർത്തുന്ന, നിന്റെ നാവിനിക്ക് ലൈസൻസ് ഇല്ലാതെ നിന്റെ നാവ് കൊണ്ട് തോന്നിയതൊക്കെ നീ പറഞ്ഞുപോയാ, നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് നിയന്ത്രണമില്ലാതെ സകല ഹറാമായ പെണ്ണിന്റെ മുഖങ്ങള്, പെണ്ണാണിന്റെ മുഖങ്ങള്, അതുപോലെ പ്രേമത്തിന്റെ വാക്കുകള്, പ്രേമത്തിന്റെ സംസാരങ്ങള്, പ്രേമത്തിന്റെ മെസ്സേജുകള്, ലവ് മെസ്സേജുകള് നീ പറഞ്ഞേക്കുന്നു, അത് കേട്ട് ആസ്വദിക്കുന്നു. എന്തിനേറെ പറഞ്ഞ് ചെറുപ്പക്കാർ രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാണ്? നല്ല മ്യൂസിക്കുള്ള പാട്ട്, മൊബൈലിലൂടെ പാടുന്ന പാട്ടിനെ അതാ അവന്റെ ചെവിയിലേക്ക് വെച്ചുകൊണ്ടാണ് ഇവൻ ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ള പറഞ്ഞത് നീ വലു എടുത്തിട്ട് ഓതിയിട്ട് നിന്റെ കയ്യിലേക്കൊന്ന് ഊതിയിട്ട് നിന്റെ ശരീരത്തിലേക്കൊന്ന് തടകിയിട്ട് അങ്ങനെ 3 പ്രാവശ്യം ചെയ്തിട്ട് നീ കിടന്നുറങ്ങിക്കോ. ഹബീബായ റസൂലുള്ള പഠിപ്പിച്ച, ഓ മുസ്ലിം ഉമ്മത്തെ, ഇങ്ങനെ ഇങ്ങനെ കടന്ന് വന്നു കൊടുത്ത് കിടക്കാൻ പഠിപ്പിച്ച് ഇനി ചെല്ലി പഠിക്കാൻ പഠിച്ചു. പക്ഷേ ഈ ഉമ്മത്തിന്റെ കഥ എന്താ? ആടിന്റെ കഥ എന്താ? പെണ്ണിന്റെ കഥ എന്താ? ഉറക്ക് വരണമെങ്കിൽ ഈ നിലക്കുള്ള മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റിൽ വരുന്ന സിനിമകൾ കാണണം. ഞാൻ പറയട്ടെ, ദുന്യാവിൽ ഈ ധിക്കാരത്തോടുകൂടി ജീവിച്ച് നമ്മളങ്ങ് മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലെത്തിയാൽ ചില മനുഷ്യന്റെ കഴുത്തിലതാ വലിയ സർപ്പം പാമ്പ് ചുറ്റിയിട്ടുണ്ടാകും. ഉമ്മ, ചില പെണ്ണിന്റെ കയ്യും കാലും പിടിച്ചവന്റെ കഴുത്തിലേക്ക് ആ പെണ്ണിന്റെ കഴുത്തിലേക്ക് ചങ്ങല കൊട്ട് കെട്ടിയിട്ടുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ആ കബറിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചില മനുഷ്യന്മാരും മങ്കന്മാരായിട്ട് പുറത്തേക്ക് വരുന്നു, ചിലകൾ പന്നികളായിട്ട് പുറത്തേക്ക് വരുന്നു, ചില ആള് കാലുമീതിയാക്കിയിട്ട് തലയിൽ നടന്നിട്ട് വരുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതെന്തുകൊണ്ട്? ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ നടവടിനെ തള്ളി പറഞ്ഞുകൊണ്ട് അത് പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ, അത് പഠിപ്പിക്കുന്ന സദാത്തിങ്ങളെ, അത് പഠിപ്പിക്കുന്ന നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ആലിമീങ്ങളെ അനുസരിക്കണ്ട, സദാത്തികളെ അനുസരിക്കണ്ട, കാളിമാരെ അനുസരിക്കണ്ട. അവർ നമ്മളെ ശമ്പളത്തിന്റെ ആളാണ്, അവർ നമ്മളെ ചോറുന്ന ആളാണ്, നമ്മളെ റൂമിൽ താമസിക്കുന്നവരാണ്. നമ്മൾ അങ്ങോട്ട് നിയമമല്ലാണ്ട് അവരിങ്ങോട്ട് പഠിപ്പിക്കേണ്ടതില്ല. ഈ ധിക്കാരമാണോ മുസ്ലിം ഉമ്മത്തിനുള്ളത്? നാശമാണ്, അപകടമാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. ഓ എന്റെ ചെറു സഹോദരന്മാരെ, നാട്ടിലെ നേതാക്കളെ, അല്ലാഹുവിനെ പേടിച്ച് ഹബീബായ റസൂലുള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. ഉത്തരവാദിത്തങ്ങൾ ഉലമാ, എനിക്കുള്ള ഉത്തരവാദിത്തം ഉലമാ, ഉമറായിന്റെ ഉത്തരവാദിത്തം ഉമറായികൾ, അങ്ങനെ ഓരോരുത്തർക്കും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആരേൽപ്പിച്ചതാണ്? അല്ലാഹു ഏൽപ്പിച്ചതാണ്. ആ ഉത്തരവാദിത്തം ഉലമാക്കൾ ചെയ്യണം. ഉലമാഇന്റെ ബാധ്യത ഉലമാ നിർവഹിക്കണം, അവരെ ജവാബ്ദാരി അവർ നിർവഹിക്കണം. സാധാരണക്കാരായ ഉമറാക്കളായ നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ജവാബ്ദാരി നിങ്ങൾ നിർവഹിക്കണം. അങ്ങനെ ഉലമാഇന്റെ ജവാബ്ദാരി ഉമറാഇന്റെ ബാധ്യതകൾ ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ട് ഏത് ജവാബ്ദാരി നിർവഹിക്കുമ്പോഴും അവരുടെ മുമ്പിലുള്ളത് അല്ലാഹുവിന്റെ ദീനാണ്, ദീനിന്റെ നിയമങ്ങളാണ്, ഹബീബായ റസൂലുള്ളാഹിന്റെ നടപടിയാണ്, റസൂലുള്ളാഹിന്റെ ചര്യകളാണ്. അത് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം ധന്യമാക്കുക. അതിനുവേണ്ടിയാണ് ഇഹ്റോസ്, അതിനുവേണ്ടിയാണ് സിയാറത്ത്, അതിനുവേണ്ടിയാണ് വയല്, അതിനുവേണ്ടിയാണ് നസീഹത്ത്. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. മരണത്തിന് ശേഷം ഞങ്ങളെ മയ്യത്ത് വന്നിട്ട് ആരെങ്കിലും നോക്കുമ്പോൾ ഞങ്ങളെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊരിഞ്ഞു കിടത്തിയ മയ്യത്ത് നോക്കുമ്പോൾ ഞങ്ങളെ മുഖത്ത് ഈമാനിന്റെ പ്രഭ, ഈമാനിന്റെ പ്രകാശം കത്തി ജ്വലിക്കുന്ന നിലക്ക് ഞങ്ങളെ നീ ആക്കി തരണം റഹ്മാനെ. കൽബിന്റെ അകത്തുള്ള ഈമാനിന്റെ പ്രകാശം ഞങ്ങളെ മുഖത്ത് നീ കാണിച്ചു തരണം റഹ്മാനെ. അതേ സ്ഥാനത്ത് ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളെ മുഖം നോക്കാൻ വേണ്ടി വന്ന ആളുകൾ ആ മയ്യത്തിന്റെ മുഖം നോക്കാൻ കാണുകയ്യുന്നില്ല. ആ മയ്യത്തിന്റെ മുഖം മൃഗത്തിന്റെ മുഖം പോയി, കറുത്ത് കറുത്തിട്ട് ഏതോ പന്നിന്റെ മൃഗത്തിന്റെ മുഖം പോലെയുണ്ട് എന്ന് മയ്യത്തിൽ നോക്കി പറയുന്ന ഒരവസ്ഥ. ഞങ്ങളാരി നീ തരം താഴ്ത്തല്ലേ റഹ്മാനെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് മയ്യത്തിനെ കഫൻ ചെയ്ത് കബറിൽ കൊണ്ടുപോയി കടത്താൻ നോക്കുമ്പോൾ വലിയൊരു പാമ്പ് സർപ്പം വന്നു. ആ സർപ്പം വന്നുകൊണ്ട് കഴുത്തിനിങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ആ മയ്യത്തിന്റെ നെറ്റിയിലും ആ മയ്യത്തിന്റെ കവിളിലും കൊത്താൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ആ മയ്യത്തിനെ പുറത്തേക്ക് എടുത്തിട്ട് പാമ്പിനോട് പറഞ്ഞു, പാമ്പേ നീ വിട്ടുപോകണം. അല്ലാഹുവിന്റെ റസൂല് പാമ്പ് തിരിഞ്ഞു പോകാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റ് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ പാമ്പ് തിരിഞ്ഞു പോകുന്നില്ല, ഈ മയ്യത്തിന്റെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, വലിയ ധിക്കാരിയായി പോക്രിയായി റൗഡിയായി ഈ മണ്ണിൽ ജീവിക്കുന്നവൻ സൂക്ഷിച്ചോടാ, എവിടെ നിന്റെ പോക്രിത്തനം, എവിടെ നിന്റെ റൗഡിത്തരം. ഹാ കഴുത്തിൽ ആ പാമ്പ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് പോകാൻ പറഞ്ഞു പോകുന്നു. അപ്പൊ സ്വഹാബത്ത് അവിടെ ഈത്തപ്പഴത്തിന്റെ മട്ടലും പടിയും കൊണ്ടുവന്നു പാമ്പിനെ തല്ലാൻ. സമയത്ത് പാമ്പ് സംസാരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിച്ചിട്ടില്ലേ?
അല്ലാഹു വിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ഹദീസ്? അവൻ ഇതിന്റെ മുതൽ അവൻ ചെയ്യാത്ത കൊടുക്കാത്ത സക്കാത്ത് അവന്റെ ദുഷ്കർമ്മങ്ങളെ ഒരു പാമ്പാക്കി കോലം മറിച്ചിട്ട് ഇവന്റെ കഴുത്തിൽ ചുറ്റി ഇവനെ കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? ആ പാമ്പാണ് ഞാൻ, നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലാൻ വരണ്ട, പോകാൻ വരണ്ട, ഞാൻ കബറിന്റെ ഉള്ളിൽ തിയാമുന്നാൾ വരെ ഇവനെ കൊത്താൻ വേണ്ടി ഏൽപ്പിച്ച പാമ്പാണ്, വേണമെങ്കിൽ മറാടക്കിക്കോ അല്ലെങ്കിൽ വിട്ടുപോയിക്കോ. പാമ്പ് പറഞ്ഞിട്ടുണ്ട് മക്കളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ, ജാഗ്രതയാക്കി ജീവിക്കണം, പടച്ചറുപ്പിനെ പേടിച്ച് ജീവിക്കണം, ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ ജീവിക്കണം. മഹാന്മാരായ അലിമിങ്ങൾ സദാതിങ്ങൾ നമ്മളെ ഖാദിമാർ നമുക്ക് പഠിപ്പിച്ചിരുന്ന മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കണം. ഉപ്പാപ്പാന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണം. മഹാന്മാരായ സദാതിങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയണം. റബ്ബതിന് നമുക്ക് തുണക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇതാട്ടിന്റെ സഹകാലിയായ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സാദാത്ത് തങ്ങൾ നമ്മളെ പരിപാടിക്ക് അൽഹംദുലില്ലാഹ് എത്തി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. തങ്ങ നേരത്തെ വന്നിരി വേറെന്തോ 10 മിനിറ്റ് അങ്ങോട്ട് ആക്കിയത്. തങ്ങ അങ്ങനെ പിരിസത്തിൽ വരുന്ന ആളാണ് ഇവൻ. എന്നെ എന്നെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് തങ്ങ എപ്പോഴും പറയുന്ന ആളാണ്. ഓരെല്ലാം കൂടി കുറച്ചാക്കിപ്പണിയാണ്. ആയിക്കോട്ടെ, അല്ലാഹു സലാമത്തേക്ക് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നേതൃത്വവും ഈ സദാത്യങ്ങളും അലമാക്കളും നിങ്ങളൊന്ന് ഭരിച്ചറാൻ വേണ്ടി ഞാൻ സഹകാലി, ഞാൻ കാലി, രണ്ട് അണ്ടറിൽ നിങ്ങൾ അതിനു വേണ്ടി വന്നില്ല. അതിനുവേണ്ടി എല്ലാവരും വന്നത്, ഉപ്പാപ്പ ഇവിടെ കിടക്കുന്നത് എന്റെ മേൽ വല്ല ഉറൂസ് നടത്തിയിട്ട് ഡെക്കറേഷൻ ആക്കാനല്ല, നിങ്ങളെയും നമ്മളൊക്കെ ഒന്ന് നന്നാക്കി നമ്മളെ ആക്കിപത്ത് സലാമത്താക്കി ആ കബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ പാമ്പ് വന്നിട്ട് കഴുത്തിന് ചുറ്റാതെ, കബറ് നരകത്തിന്റെ കുടിയാവാതെ, ആ കബറിനൊരു ഡോർ അള്ളാന്റെ സ്വർഗത്തിലേക്ക് തുറന്നിട്ട് റബ്ബി അക്കിമി സഹ എന്ന് പറയുന്ന ഒരു മയ്യത്തായിട്ട് മാറാൻ ആ നിലക്ക് നന്നായി കിട്ടാൻ ഈ സദാതികൾ, ഈ റസൂലുള്ളാഹിന്റെ രക്തങ്ങളായ ഈ അഹ്ലു ബൈത്ത് ഉപ്പാപ്പാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുമ്പോൾ, ഈ ഔലിയാക്കള് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഖുതുബുൽ അഖ്താബ് തങ്ങളോടുകൂടി അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവരെ ബാക്കിൽ പോയിട്ട് ഇതാ ഞങ്ങള് നിങ്ങളാളുകളാണ്, ഞങ്ങള് നിങ്ങളാളുകളാണ്, നിങ്ങളെ ബാക്കിലുള്ളവരാണ്, ഇതാ ഞങ്ങളെ നരകത്തിലേക്ക് ചങ്ങലയിടാൻ വേണ്ടി വരുന്നു, ഒന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ ഈ സദാത്യങ്ങളും ഈ ഔലിയാക്കളും അലിമീങ്ങളും അല്ലാ ഇവര് ഞങ്ങളാളാണ് റബ്ബേ എന്ന് പറഞ്ഞു. ഇവരുടെ റെക്കമെന്റ് കൊണ്ട്, ഇവരുടെ ശുപാർശ കൊണ്ട് നമുക്ക് ആഹ്റം രക്ഷപ്പെടാനാണ് ഈ നേതൃത്വത്തെ നമ്മൾ മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. ആ നിലക്ക് മനസ്സിലാക്കി നമ്മളൊക്കെ ജീവിക്കണമെന്നും പുതിയത് പഠിക്കാനുള്ളത് പഠിച്ച് ജീവിതത്തിൽ കുറെ മാറ്റങ്ങളും സ്വഭാവത്തിലും സംസ്കാരത്തിലും നടപടിയിലും എന്തെല്ലാം മാറ്റങ്ങൾ വേണോ അതൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങൾ അവസാനമായി വസിയത്ത് ചെയ്ത് സാധുവായ ഭാവിയായ എനിക്ക് വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസ്സിനും ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആറക്കണമെന്ന് വസിയത്ത് ചെയ്തു. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട സദാതികളുള്ള മജ്‌ലിസ് അല്ലാഹ് നീ ഖബൂല് ചെയ്യണം റഹ്മാനെ. ഇവിടെ പറപ്പെട്ട് കിടക്കുന്ന പാപ്പയുടെ വറക്കത്ത് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ഞങ്ങൾ ആഖിറും നീ സലാമത്താക്കി തരണേ. തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലാഹ്, നിന്നോട് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെ ഉള്ളും പുറയും അറിയുന്ന അല്ലാഹ് ഞങ്ങളെ നീ ഇനി ഒന്ന് നന്നാക്കി തരണം. പരിശുദ്ധ റജബ് മാസമാണ് അല്ലാഹ്, ശഅബാൻ മാസം വരുന്നു അല്ലാഹ്, ഈ രണ്ട് മാസങ്ങളിൽ ഞങ്ങൾക്ക് നീ ബറക്കത്തും നിഅമത്തും സന്തോഷവും ഈമാനും ഹിദായത്തും വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. വിശുദ്ധ റമദാനിലേക്ക് എല്ലാ നിലക്കും ഒരുങ്ങാനുള്ള ശക്തി നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് നാഫിഅായ ഇൽമ് ഫഹ്മ് ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകണേ അല്ലാ.
ഞങ്ങളെ ചെറുപ്പക്കാര് സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമിങ്ങളാക്കുക അല്ലാ. ആലിമിങ്ങളെ സദാത്തിങ്ങളെ അനുസരിക്കുന്നവരിൽപ്പെടുത്തണേ അല്ലാ. കള്ളുകുടിയന്മാരിലും തമ്മാടികളിലും റൌഡികളിലും നീ പെടുത്തല്ലേ അല്ലാ. ഏതെങ്കിലും റൌഡിത്തരത്തിലോ തമാടിത്തരത്തിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാ, അവർ ഞങ്ങളെ കുടുംബങ്ങളാണ്, ഞങ്ങളെ നാട്ടുകാരാണ്, അവരെ നീ ഹിദായത്ത് കൊടുത്ത് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. മരിച്ചവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയെല്ലാം നീ സ്വർഗലോകത്ത് മഹാനായ താജുൽ ഉലമയോടൊപ്പം, നൂറുൽ ഉലമയോടൊപ്പം, മറ്റ് ഞങ്ങളെ സദാത്തുകളോ ഉലമാക്കളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ നീട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على سيدنا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين. എല്ലാവരും ദുആ കേൾക്കണമെന്ന് വസീയത്ത് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.